മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. മതി. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെയിരിക്കും. എൻ്റെ അകത്ത് കർത്താവ് ഒരു ദൂത് തന്നിട്ടുണ്ട്. ആ ദൂതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം വായിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ വാക്യത്തിന് അത്ര ഒരു ശാന്തമായ സ്വഭാവമുള്ള വാക്യമല്ല ഇത്. 42 മാസത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ഏറ്റവും കൂടുതൽ റെസ്റ്റ്ലെസ് ആയത് ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. യേശുവിൻ്റെ മുഖത്ത് നോക്കി ഭൂതമെന്ന് വിളിച്ചിട്ടുണ്ട് പത്രോസ്. യേശു പ്രതികരിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററെ നോക്കിയിട്ട് ഭൂതമെന്ന് നിങ്ങളൊന്ന് വിളിച്ചാൽ ആ സഭ അതോടുകൂടി ഇല്ലാതാകും. ചിലപ്പോൾ ആ ഡിസ്ട്രിക്റ്റ് വരെ പൊട്ടിപ്പോകും. ഇവിടെ ത്രിലോകങ്ങളുടെ ഉടമസ്ഥനായ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പത്രോസ് ഭൂതമെന്ന് വിളിച്ചിട്ട് ഭൂതമല്ല ഇത് ഞാനാണെന്ന് പറഞ്ഞ ആ വിഷയത്തെ യേശു അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. കാര്യം ഞാൻ യേശുവാണെന്ന് യേശുവിന് ബോധമുണ്ടെങ്കിൽ പിന്നെ ഭൂതമെന്നുള്ള വിളിക്ക് യേശു അധികം വില കൊടുക്കാറില്ല. നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ കുറയുമ്പോഴാണ് ആക്ഷേപങ്ങളോട് നാം പ്രതികരിക്കാൻ തുടങ്ങുന്നത്. യേശു കർത്താവിൻ്റെ പ്രസംഗിക്കുമല്ല, ഞാൻ ഈ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. ഞാൻ എന്നതായി പറയാൻ പോകുന്നെന്നുള്ളൊരു ഒരു വെട്ടവും വിളിച്ചോ നിങ്ങളുടെ അകത്ത് വീഴുന്നെങ്കിൽ വീഴിട്ടെന്നോർത്താം. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ 12 പേരാണ് ഉള്ളത്. അതിനകത്തുനിന്ന് ഒരു 6 പേരെയും കൂട്ടിക്കൊണ്ട് പത്രോസ് പിന്മാറ്റത്തിൽ പോയി. 12 പേരുള്ള സഭയിൽ നിന്ന് 6 പേര് പോയാൽ ആ സഭയുടെ പകുതിയും കൊണ്ട് പോയെന്ന അതിൻ്റെ അർത്ഥം. നമ്മുടെ ആളുകൾക്കൊരു ഗുണമുണ്ട്, ചർച്ച വരുമ്പോൾ ആരെയും കൊണ്ടുവന്നില്ലെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ ഒരു 10 എണ്ണത്തെയും കൊണ്ടേ പോവുള്ളൂ. ഇപ്പൊ 12 പേരുള്ള ഒരു സഭയിൽ നിന്ന് നേരെ പകുതി പൊളിച്ചോണ്ട് പോയ ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നത് നീ ഒരു കാലത്തും ഗുണം വരികയല്ലടാ എന്ന് പറയും. എന്നിട്ട് യേശു കടപ്പുറത്ത് എന്നേച്ച് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് സംബോധന ചെയ്യണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ എത്ര മേളിലാണ് കർത്താവിൻ്റെ മനസ്സെന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എന്നോട് കൂടെ വരണേ. ആ കർത്താവ് ഭൂതമെന്ന് വിളിച്ചിട്ടും ദേഷ്യപ്പെടാത്ത 6 പേരെയും കൊണ്ട് കൂടെ നിന്ന് പോയിട്ടും ബി പി കൂടാത്ത ഈ കർത്താവ് ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ എങ്ങനെ നിങ്ങളെ സഹിക്കും? ഈ ചോദ്യം നിങ്ങൾ വീട്ടിൽ ചെന്നെച്ച് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മുഖത്തോട്ടൊന്ന് നോക്കി ചോദിച്ചേ എന്തോരം പ്രശ്നം ഉണ്ടാവുമെന്നറിയാം. ഞാൻ എങ്ങനെ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ എത്ര നാൾ നിന്നെ സഹിക്കും? ഇതുപോലത്തെ ഒരു ഭീകരമായ ചോദ്യം യേശു എന്തിന് ചോദിച്ചു? എന്താണ് ഇവിടെ കിടക്കുന്ന ദൈവിക ആശയങ്ങൾ? പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ദൈവമക്കൾ അതരം തുറന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കരുത്. ഈ പ്രകൃതിയുടെ പ്രതികൂലത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നത് അഭിനയിക്കാനല്ല, നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി വന്നതാണ്. ഒരുമിച്ച് ശബ്ദമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി ഒന്ന് കർത്താവിനെ ആരാധിച്ചാട്ടെ. അധരം തുറന്നൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷ പറഞ്ഞൊന്ന് കർത്താവിനെ സ്തുതിച്ച ഔഡമനഗസി ആരാധന വ്യക്തിപരമാണ്. ഒരുമിച്ച് കരങ്ങളെ തട്ടിയൊന്ന് വായി തുറന്ന് ആമേ. അവരവർക്ക് ദൈവത്തോടുള്ള ബന്ധം. ഹല്ലേലൂയ്യ.
യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണത്തിൽ വാഴുന്ന എല്ലാ എതിർപ്പിന്റെ ശക്തികളെയും പാതാളത്തിന്റെ ദുർവ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കുകയില്ല. സൈന്യത്താലും ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം, ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാത്രി നമ്മള് നല്ല ഓളിയത്തിൽ ആരാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മഴ പെയ്യുന്നെന്ന് തോന്നുന്നു. ഒത്തിരി പ്രാർത്ഥന ഉണ്ടായിരുന്നാട്ടെ. ഞാന് കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ് തൻ്റെ കുടുംബം, പ്രിയ ഗ്ലാഡ്സനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവ് നൽകിയ നല്ല ഈ അവസരത്തിനായിട്ട് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും പേര് ഈ യോഗത്തിന് വേണ്ടി വന്നല്ലോ, ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ഈ സഭയെ മാനിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? റൈറ്റ്. ഞാൻ ശാന്തമായിട്ട് ഈ ദൂതൊന്ന് പറയാം. യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു ചന്ദ്രരോഗിനെ കൊണ്ട് ഒരപ്പൻ പ്രാർത്ഥിക്കാൻ ചെല്ലുകയാണ്. അതാണ് സംഭവം. ചുഴലിദീനമെന്ന് നമ്മൾ വിളിക്കുന്ന, ഫിക്സ് എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരസുഖത്തിനുടമയായ ഒരു പൈതലിനെ കൊണ്ട് ഒരപ്പൻ യേശുവിൻ്റെ അടുക്ക ചെല്ലുകയാണ്. സാധാരണ പാരാസെറ്റമോൾ കഴിച്ച് കുറയുന്ന ഒരു പനി പോലെയുള്ള ഒരസുഖമല്ല ഈ കൊച്ചിൻ്റെത്. ഈ കൊച്ചിൻ്റെ പുറകെ അവനെ വെള്ളത്തിൽ തള്ളിയിടാനും അവനെ തീക്കകത്ത് മറിച്ചിടാനും ഒരു വ്യാപാര ശക്തി ഇവന്റെ പുറകെ നടക്കുകയാണ്. ഏത് മിനിറ്റിലും ആ കുഞ്ഞിൻ്റെ മേൽ ദുരന്തമുണ്ടാകാം. ഏത് സെക്കൻഡിലും ഒരു മരണ നിലവിളി ഉയർത്താൻ ശേഷിയുള്ള ഒരു വ്യാപാരം ഈ കൊച്ചിൻ്റെ പുറകെ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ കേട്ടേ. ഏത് മിനിറ്റിലും ഒരു മരണക്കരച്ചിൽ ഉണ്ടാകാം ആ വീട്ടിൽ. ഞാൻ പറഞ്ഞൊക്കെ ശരിയല്ലേ? നിങ്ങളുടെ കൊച്ചു ജനിച്ച ദിവസമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് 2 കിലോ 800 ഗ്രാമുള്ള, 3 കിലോ 200 ഗ്രാമുള്ള, 4 കിലോ 100 ഗ്രാമുള്ള ആ മാംസപിണ്ഡത്തെ നമ്മുടെ മുൻപിലേക്ക് ആ നേഴ്സ് കൊണ്ട് കാണിക്കുമ്പോൾ തൂക്കം 2.5 കിലോയാണ്. പക്ഷെ ആ 2.5 കിലോ മാംസത്തിൽ 2000 കോടി സ്വപ്നങ്ങളാണ് നാം നിക്ഷേപിച്ചു വച്ചിരിക്കുന്നത്. അതാണ് ഈ തലമുറ എന്ന് പറഞ്ഞാൽ. ഒരു കുടുംബത്തിൻ്റെ ആകെ സ്വപ്നം ഒരു തലമുറയിലാണ്. ആ തലമുറയെ ദുരന്തത്തിൻ്റെ അഴിമുഖത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അവൻ്റെ രോഗം. ഏത് മിനിറ്റിലും ഇവൻ ശ്വാസം മുട്ടിച്ചാകും. ഏത് മിനിറ്റിലും ഇവൻ തീക്കകത്ത് വീണ് വെന്ത് പുള്ളി കരിക്കട്ടയാകും. ഈ കൊച്ചിനെയും കൊണ്ട് ഒരപ്പൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നേച്ച് യേശുവിനോട് പറഞ്ഞൊരു പരാതിയാ, ഞാൻ ഇവനെയും കൊണ്ട് നിന്റെ ശിഷ്യന്മാരുടെ അടുക്ക വന്നു, അവരെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. ഒരു ആമേൻ വായ്പയെങ്കിലും മേടിച്ച് പറയാവോ? അല്ല, ഇല്ലെങ്കിൽ വായ്പ മേടിക്കണമല്ലോ. അതുകൊണ്ട് നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ ഇവനെയും കൊണ്ട് വന്നു,
ഇതിങ്ങനെ ഈ ദൂത് പോണം, നിങ്ങളുടെ അകത്ത് എത്തണം. അവരെ കൊണ്ടത് കഴിഞ്ഞില്ല. എന്റെ ചോദ്യം, ഈ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഈ രോഗിയായ കൊച്ചിനെയും കൊണ്ട് വരാൻ ആരാ പറഞ്ഞത്? യേശു കർത്താവിന് ചാനലൊന്നും ഇല്ലായിരുന്നല്ലോ ബെല്ലൈക്കൺ അമർത്താൻ പറയാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ. അപ്പൊ ഇത് യഹൂദിയ ഗലീലിയ ശമരിയുടെ മണ്ണിലെ മൗത്ത് പബ്ലിസിറ്റിയാണ്. സൗഖ്യം പ്രാപിച്ച് ആരോ ഈ അപ്പനെ കണ്ടിച്ച് വഴി വെച്ച് പറഞ്ഞു, എടാ നീ ഇനി ഈ കൊച്ചിനെ കൊണ്ട് ആശുപത്രി വഴി നടക്കാതെ ആ കൊച്ചൻ ചാകുന്നതിന് മുമ്പ് ആ യേശുവിന്റെ അടുക്കലേക്ക് ആ കൊച്ചിനെ കൊണ്ട് പോവും. ഒരു സഭയെ വർദ്ധിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചാൽ പിശാച് കെട്ടിയ ഏത് മുള്ളുവേലിയും പൊളിച്ച് നിങ്ങളതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട കൈയടിക്കുന്ന ഞാനങ്ങ് വിശ്വസിക്കുക. ഹല്ലേലൂയ. പിശാച് കെട്ടുന്ന ഏത് തടസ്സങ്ങളോ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പൊളിച്ചേച്ച്. ഞാൻ ഇന്നലെ രാത്രി എവിടെയോ പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, കടലിന്റെ അടിയിൽ കൂടെ പോകുന്ന മീനെ പത്രോസിന്റെ വലക്കകത്ത് കയറ്റാനും ആകാശത്തൂടെ പൊങ്ങി പറക്കുന്ന കാടപ്പക്ഷിയെ പാളയത്തിൽ ഇറക്കിക്കൊടുക്കാനും കഴിവുള്ള ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത് എന്ന് മറന്നു പോകരുത് ദൈവമക്കൾ. ഉയർന്നു പറക്കുന്നവനെ വാഗ്ദത്തമുള്ളവന് വേണ്ടി താത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന്, താഴെ കൂടെ പോകുന്ന മീനിനെ പ്രാർത്ഥിക്കുന്നവന്റെ വലക്കകത്ത് കയറ്റി കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്, നാം സേവിക്കുന്നത് ഒരു സർവശക്തനായ മല്ലപ്പള്ളിയിലെ ദുരാത്മ മണ്ഡലങ്ങൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല നമ്മുടെ കർത്താവ് എത്ര ശക്തനാണ്. ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടാൻ ഇരിക്കുന്നതേയുള്ളൂ. അതോർത്ത് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നല്ല ശക്തിയാണ്. നിന്റെ ശിഷ്യന്മാർക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പൊ ആരോ പറഞ്ഞ വിട്ടത് അവിടെ ചെന്നാ വിടുതൽ ഉണ്ടാകും. അത് കേട്ടോണ്ട് ഈ അപ്പൻ കൊച്ചിനെ കൊണ്ട് ഒറ്റ ഓട്ടമാണ് ഓടി വന്നു. അവരെ കൊണ്ടത് കഴിഞ്ഞില്ല. പിന്നെ യേശു ഉള്ളപ്പോ ഈ മനുഷ്യൻ ഒരിക്കൽ കൂടെ കൊച്ചുമായിട്ട് പോവുക എന്നിട്ട് യേശുണ്ട് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ നോട്ടോ ഇരിപ്പൊക്കെ കാണും എനിക്കറിയാം. അല്ലേലൂയ. ഈ വാക്യമൊക്കെ വരച്ച് വരച്ച് പേനയ്ക്കകത്ത് മഷി തീർന്ന പുള്ളികളായിരിക്കുന്നത്. ഞാൻ ഈ ചന്ദ്രരോഗത്തെ കുറിച്ചൊന്നും പ്രസംഗിക്കാൻ വന്നല്ല, എനിക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഈ സഭയെ വന്നേച്ച് ഞാൻ വേറെ ഒരു വലിയ കാര്യം പറയാൻ വേണ്ടി വന്ന, അതാ ഞാൻ പറഞ്ഞ ഞാൻ വായിച്ച കുറിവാക്യം ചന്ദ്രരോഗി ആയിപ്പോയെന്നേ ഉള്ളത്. ഹല്ലേലൂയ. ഇങ്ങനെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നപ്പം യേശു കർത്താവിന്, ഇനി നിങ്ങൾ എന്നെ ഗൗരവമായിട്ട് കേൾക്കണം, ഗൗരവമായിട്ട് കേൾക്കണം. യേശു കർത്താവിന്റെ മുമ്പിൽ രണ്ട് കൂട്ടർ നിൽക്കുക. ഒന്ന്, ശിഷ്യന്മാർ ഇവിടെ നിൽക്കുന്നു. രണ്ട്, എപ്പോഴും വെള്ളത്തിലും തീയിലും തള്ളിയിടുന്ന ദുരാത്മാവ് പുറകിൽ നിൽക്കുന്ന ഒരു കൊച്ചനെയും പിടിച്ചുകൊണ്ട് ഒരു അപ്പൻ ഇവിടെ നിൽക്കുന്നു. എത്ര പേര് ഞാൻ പറഞ്ഞത് കേട്ടു? മനെ, ഞാൻ ഇവിടെയൊക്കെ നിന്ന കുഴപ്പമുണ്ടോ? എനിക്ക് നിന്നെ ഒരു പേടിയുണ്ട്. ഒരു 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 സൈഡിൽ ശിഷ്യന്മാർ നിൽക്കുന്നു, ഒരു സൈഡിൽ ചന്ദ്രരോഗിയാകുന്ന മകനെയും കൊണ്ട് അപ്പ നിൽക്കുന്നു. ഇതിനകത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഈ ചന്ദ്രരോഗിയും അവന്റെ അപ്പനുമാണ്. ഏത് സെക്കൻഡിലും ദുരന്തം മണക്കുന്ന ഒരു രോഗം കൊണ്ടാണ് ഒരപ്പൻ കൊച്ചിനെ ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. തൊട്ടപ്പുറത്ത് ഒരു രോഗവും ഇല്ലാത്ത കുറെ ശിഷ്യന്മാർ നിൽപ്പുണ്ട്. ഒരു രോഗവും ഇല്ലാത്ത ശിഷ്യന്മാർ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശു ആദ്യം ട്രീറ്റ് ചെയ്തത് ചന്ദ്രരോഗിനെ അല്ല, ശിഷ്യന്മാരുടെ അവിശ്വാസത്തെയാ. ശായിച്ചാനും മനസ്സിലായി വന്നിട്ടേ ഞാൻ ബാക്കി പറയുന്നുള്ളൂ. തമ്പുരാൻ പറഞ്ഞു, ചന്ദ്രരോഗിയേക്കാൾ അപകടത്തിൽ നിൽക്കുന്ന രോഗികളല്ലവന്മാര്. കാര്യം, അവിശ്വാസം ചന്ദ്രരോഗത്തെക്കാൾ അപകടമാണ്. യേശു ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായത് ശിഷ്യന്മാര്
അവരുടെ അകത്ത് വാഴുന്ന അവിശ്വാസത്തെ കണ്ടിട്ട് കർത്താവ് അവരോട് ചോദിക്കുക, ഞാൻ എത്രത്തോളം നാൾ നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ എങ്ങനെ സഹിക്കും? വേണേ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ചോദിക്കാം, ഞങ്ങൾ അപേക്ഷ വെച്ച് വന്നതൊന്നുമല്ലല്ലോ, വള്ളത്തിൽ നിന്ന് ഞങ്ങളെ നീ പൊക്കിക്കൊണ്ട് വന്നതല്ലേ, എന്താ വർത്താനമായി പറയുന്നത്? യേശു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് വിശ്വാസമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സഭ ഒരു കെട്ടിടമായിട്ട്, ഈ സഭ ഒരു ആൾക്കൂട്ടമായിട്ട്, ഈ സഭ ഒരു ബഹളമായിട്ട്, ഈ സഭ ഒരു കയ്യടിയായിട്ട് ഇവിടെ അവസാനിക്കാതിരിക്കണമെങ്കിൽ ഇതിനകത്ത് വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങണം. ഓ ഓ കം ഓൺ, ഹല്ലേലൂയ. എനിക്കറിയില്ല, ഈ വിശ്വാസം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെന്തിക്കോസ്തിലെ ഉപദേശിമാരാകുന്ന നമ്മളാ. പക്ഷേ വിശ്വാസം എന്ന് കേട്ടാൽ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം എന്താന്ന് നമ്മൾ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ചുമ്മാ നിങ്ങളോട്, ഞാനിപ്പോ വിശ്വാസത്തെ കുറിച്ച് പറയുന്നില്ല, എന്നെ അതിലൊന്ന് തൊട്ടു പോകുന്നേ ഉള്ളു. എബ്രായ ലേഖനം 11:1 വാക്യം ബൈബിളിൽ ഇല്ലെന്ന് വിചാരിച്ചേ. കേട്ടില്ലല്ലോ, കേട്ടില്ലല്ലോ, ടീച്ചറെ എഴുതി വെക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എബ്രായ ലേഖനം 11:1 ബൈബിളിൽ ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ച്, ബൈബിളിൽ ഉണ്ടോ വാക്യം ഇപ്പോഴത്തേക്ക്? ഇല്ല ഒന്ന് വിചാരിച്ചേ. ഇനി പറ, വിശ്വാസം എന്നാൽ എന്ത്? പറ പറ, ഇരിക്കുന്നുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. ആരോടെങ്കിലും വിശ്വാസം എന്നാന്ന് ചോദിച്ചാ, വിശ്വാസം എന്ന് ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആ വാക്യം ബൈബിളില്ല. വാട്ട് ഈസ് ഫെയ്ത്ത്? നമ്മുടെ ഉത്തരവില്ല. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിശ്വാസം എന്ന പദം കോടിക്കണക്കിന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടും ആ വാക്കിന്റെ അന്തസ്സത്തെ എന്താന്ന് ഒരിക്കൽ പോലും തിരിച്ചറിയാത്തൊരു പോക്കാണ് നമ്മുടേത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ ഗതികേടിനകത്ത് ചാടിയതുകൊണ്ട് വിശ്വാസം എന്താന്ന് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? വിശ്വാസമൊന്നും എൻ്റെ ദൂതല്ല, എൻ്റെ ദൂത് വേറൊരു അറ്റത്താണ് കിടക്കുന്നത്. എനിക്ക് രണ്ട് മക്കളുണ്ട്. മോൻ 5 പഠിക്കുന്ന ആരൻ, അഹരോൻ, ഐ മീൻ, അവന് നാളെ രാവിലെ സ്കൂളിൽ ആർട്ട് ചെയ്തുകൊണ്ട് പോകണം. ഈ വരയ്ക്കുന്ന എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. സുന ചെയ്തുകൊണ്ട് പോകണം. അവൻ വീട്ടിൽ നിന്ന്, അപ്പ നാളെ ആർട്ട് ചെയ്തുകൊണ്ട് സ്കൂളിൽ പോകണം, ചെയ്തുകൊണ്ട് ചെന്നില്ലെങ്കിൽ സാറ് എനിക്ക് അടിക്കുകയും ചെയ്യും, എന്നെ ക്ലാസ്സിൻ്റെ വെളി നിർത്തുകയും ചെയ്യും. എനിക്ക് നാളെ ഇത് നിർബന്ധമായിട്ട് ചെയ്തുകൊണ്ട്. ഇവൻ റൂമിനകത്ത് കയറി നോക്കുമ്പോൾ അവൻ എത്തുകയില്ലാത്ത അലമാരിയുടെ മേളിലാണ് ആർട്ട് ചെയ്യാനുള്ള കളർ പെൻസിലോ സ്കെച്ച് പേനയോ ഇരിക്കുന്നത്. അവൻ അതേ കൈയെത്തുകയില്ല. നാളെ ചെന്നില്ലേ അടി കിട്ടും, വരച്ചോണ്ട് ചെന്നില്ലേ അടി കിട്ടും. നിങ്ങൾ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? നാളെ ചെയ്ത് ഇതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഞാനിപ്പോ ഒച്ച വെക്കാൻ പോവാ, നിങ്ങൾ കണ്ടോണം. ഇത് ചെയ്തോണ്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് തട്ടി കിട്ടും, എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. പക്ഷെ എനിക്ക് ഉപയോഗിക്കേണ്ട പെൻസില്, സ്കെച്ച് പേന, കളർ പെൻസിൽ ഇരിക്കുന്നത് എനിക്ക് കയ്യെത്താത്ത അലമാരിയുടെ മേളിലാ. ഞാൻ ആ മുറിക്കകത്ത് നോക്കി ആ സ്കെച്ച് പേനയിലേക്ക് എന്റെ കൈ എത്തിക്കുന്ന എന്തെങ്കിലും ഒരു ഉപകരണം ഈ മുറിക്കകത്തുണ്ടോ? ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിന്റെ മേളിൽ കയറി നിൽക്കാം, രണ്ട് ചെയർ ഉണ്ടെങ്കിൽ അതിന്റെ, ഇതിപ്പോ സാക്ഷരതാ ക്ലാസ് പോലെ പ്രസംഗിക്കുന്ന ഓർത്തോണെ, ഒരു രണ്ട് രണ്ട് കസേര ഉണ്ടെങ്കിൽ അതിന്റെ മേളിൽ കയറി നിന്ന് ചെയ്തെടുക്കാം. പക്ഷെ ഈ റൂമിനകത്ത് ഈ അലമാരിയുടെ മേളിൽ കയ്യെത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണങ്ങളും ഇല്ല. എന്നാ നീളം വെച്ചിട്ട് അത് എടുക്കാൻ ഓർത്താൽ 8-10 ഈ മുറിക്കകത്ത് നിൽക്കേണ്ടി വരും. അപ്പൊ എനിക്ക് നാളെ ഒരു എമർജൻസി ഉണ്ട്. ആ എമർജൻസിക്ക് എനിക്ക് വേണ്ട സാധനത്തിൽ എനിക്ക് കയ്യെത്തില്ല. ആ സാധനം ഇരിക്കുന്നത് എന്റെ കയ്യകലത്തിന്റെ മേളിലാണ്. ആ സാധനം എടുക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു ഉപകരണങ്ങളും മുറിക്കകത്തില്ല. അങ്ങനെ എൻ്റെ മകൻ ആശങ്കാകുലനായി നിൽക്കുമ്പോ തോട്ടിക്കോല് പോലെ നീളമുള്ള അവന്റെ അപ്പൻ അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് കയ്യെത്താത്തത് എന്റെ അപ്പായിക്ക് കയ്യെത്തും. ഓ, നിങ്ങൾ മിണ്ടിയില്ലല്ലേ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല.
മല്ലപ്പള്ളിയിൽ നിനക്ക് കൈയെത്താത്തത് നിന്റെ അപ്പായ്ക്ക് കൈ എത്തുമെന്ന്. തീർന്നില്ല, അതൊന്നും വിശ്വാസമല്ല. എനിക്ക് കൈയെത്താത്തത് അപ്പായ്ക്ക് കൈയെത്തും. രണ്ട്, ആമേ, ആ നിൽക്കുന്നത് എന്റെ അപ്പായാണ്. ഞാൻ നാളെ ഇത് ആർട്ട് ചെയ്യാതെ സ്കൂളിൽ ചെന്നാൽ എന്നെ ക്ലാസ്സിൽ നിറക്കിവിട്ടാൽ അത് എന്റെ മാത്രം മാണക്കേടല്ല, എന്റെ അപ്പായുടെയും കൂടെ മാണക്കേടാണ്. നീ പ്രാർത്ഥിക്കാൻ ഇറങ്ങി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നാട് വിട്ട് വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് കൂട്ടുകാരെ വിട്ട് കുലം വിട്ട് കുടുംബക്കാരെ വിട്ട് കൈയടിച്ച് ആരാധിക്കാൻ ഇറങ്ങിയിട്ട് നിന്റെ ഒരു കാര്യം സാധിച്ചില്ലെങ്കിൽ അത് നിന്റെ മാത്രം പ്രശ്നമല്ല. എനിക്കറിയില്ല, ഇന്ന് രാത്രി ഞാൻ ഈ ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ ചിലരുടെ വിഷയത്തിൽ എമർജൻസി ആയ ഒരു ഇടപെടൽ, ചില തലമുറകളുടെ വിഷയത്തിൽ, ചില വീടുകളുടെ വിഷയത്തിൽ എമർജൻസി ആയ ഈ യോഗമൊന്നും വെറുതെ വെക്കുന്നതല്ല, ഈ യോഗമൊന്നും വെറുതെ വെച്ചതല്ല. എനിക്കറിയില്ല, ഞാൻ ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ ചില വീട്ടുകാർക്ക് വേണ്ടി വളരെ വേഗതയിൽ ഇനി ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിടുക. അപ്പൻ കളർ പെൻസിൽ എടുത്ത് കൊടുത്തിട്ടുമില്ല, കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിട്ടുമില്ല. പക്ഷേ എന്റെ അപ്പൻ ആ പെൻസിൽ എനിക്ക് വേണ്ടി എടുത്ത് തരും എന്ന് ഞാൻ ചിന്തിക്കുമ്പോ എന്റെ അകത്തുണ്ടാകുന്ന ആ അപ്പനുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ അകത്തുനിന്ന് ആവശ്യത്തിന്റെ മുഖത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതിന്റെ പച്ച മലയാളമാണ് വിശ്വാസം എന്ന വാക്ക്. നിങ്ങൾ ഇന്ന് ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ, അപ്പ എനിക്ക് വേണ്ടി അത് എടുത്തു തരും. അതിന് എന്നാ വലിയ പൊല്ലാപ്പാണല്ലോ, അപ്പ ചെയ്തു തരും. കിട്ടരുത്. ഞാന് ഈ ഹെവൻ ഓൺ എർത്ത് ചർച്ചിൽ പ്രസംഗിക്കാത്ത പാസ്റ്റർമാരി ഇനി ലോകത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ജനിച്ച പാസ്റ്റർമാരെല്ലാം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി പ്രസവിക്കാനുള്ള ആളുകൾ മാത്രമേ ഇവിടെ വരാനുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നിച്ച് ഞാൻ ഇനിയും വിശ്വാസത്തിന്റെ ക്ലാസ് എടുത്ത് യോഗം കഴിയുമ്പോൾ ഷായിച്ചാൽ എന്റെ വണ്ടിയുടെ ജില്ല തല്ലി പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ദൂതിലൂടെ മുൻപോട്ട് പോകാം. ഞാൻ നിങ്ങളെ എങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞാൽ ചന്ദ്രരോഗിയേക്കാൾ മുമ്പ് ട്രീറ്റ്മെന്റ് കൊടുക്കുക ആർക്ക്? ശിഷ്യന്മാർക്ക്. ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും? ഇവിടെ നമ്മുടെ ദൂതിലേക്ക് വിശ്വാസം എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇനി അധികം പറയാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഒരു വാക്ക് എന്നെ നെഞ്ചിനകത്ത് കിടപ്പുണ്ട്, ഞാൻ അതൊന്ന് പറയാം. 25 വർഷം പ്രാർത്ഥിച്ചിട്ടാണ് ഇസഹാക്കിനെ കിട്ടിയത്. ഞാൻ ദൈവമക്കോട് പറയുന്നു, ഈ വേലയുള്ളത് കിട്ടണമെങ്കിൽ വേല കൊടുക്കണം. നിങ്ങൾ ഈ ചാടിക്കേറി വളരുന്നതെല്ലാം ചാടിക്കേറി ഒടിഞ്ഞു പോവും. ഏറ്റവും സ്പീഡിൽ വളരുന്നത് മുളയാ. പക്ഷെ മുളയൊന്നും വലിയ ഗൗരവമുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇമ്മിണി പതുക്കെ വളർന്നാ മതിയെന്നേ. ഹല്ലേലൂയ. ഇമ്മിണി പതുക്കെ വളർന്നാ മതിയെന്ന്. ആമേ. കാതലുള്ള തടിയൊന്നും പെട്ടെന്ന് വളരത്തില്ല. നിലനിൽക്കുന്നതൊക്കെ പതുക്കെ വളർന്നാ മതി. ആർക്കത്ര നിർബന്ധം അല്ലേ? പിന്നെ 3 ആഴ്ച കൊണ്ട് മല്ലപ്പള്ളി 400 പേരുണ്ടെന്ന് പറഞ്ഞ് ലിസ്റ്റ് ആരെ കാണിക്കാനാ? ഇവിടെ ഒരുത്തനെ കാണിക്കാനില്ല. പതുക്കെ വളർന്നാ മതി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി നോക്കി നിൽക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉഴപ്പി നടക്കാതെ, ഞാൻ പറഞ്ഞ ഭാഷയൊക്കെ മനസ്സിലാവുമല്ലോ അല്ലേ? ദൈവമാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ ഇന്ന് രാവിലെ ഒത്തിരി റിയലി ഐ എൻജോയ്ഡ്. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ വളരെ സന്തോഷത്തോടെ ദൂത് പറഞ്ഞ ദിവസമാണ്. ഞങ്ങളുടെ സഭയിലൊരു കർത്താവിൻ്റെ മകനും വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പറഞ്ഞ ദൂത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് ഈ യോബിനെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മനസ്സിലാകുന്നുണ്ടോ?
ദൈവം പറയുക, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, യഹോവഭക്തൻ, ഇത്ര സാക്ഷ്യം കിട്ടിയ ഒരു മനുഷ്യൻ, മനുഷ്യനെ കുറിച്ച് സാത്താൻ പറയുക, അവനെ നോക്കാൻ പോലും നീ സമ്മതിക്കുകയല്ല, നീ അവന് വേലി കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സാത്താന്റെ പരാതി ഇയ്യോബിന്റെ വേലിയാ. അവിടെ വെച്ച് ദൈവം തമ്പുരാ സാത്താനോട് പറയുകയാ, ആമേ, ഈ വേലി ഇല്ലാത്ത ഇയ്യോബിനെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞ വേലി അങ്ങ് പൊളിച്ചോളാൻ പറഞ്ഞു. ഞാൻ സഭ പറഞ്ഞൊരു ഒറ്റ ദൂതേ ഉള്ളൂ, ഈ വേലിക്കകത്ത് നിന്ന് സെക്യൂരിറ്റി അനുഭവിച്ച് വികാരം ആരാധനയാക്കുന്ന ഒരു തലമുറേനെ അല്ല, വേലി പൊളിഞ്ഞാലും ഇവനാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറയുന്ന. ഞാൻ അവക്കൊന്നുകൂടെ ഒന്നുകൂടി എടുത്തു പറയാം. ആമേ, കൊച്ചിന് ആമേ പ്രമോഷൻ കിട്ടി, സാലറി കൂടുമ്പോ ചർച്ചിനകത്ത് വന്ന് സന്തോഷത്തോടെ കടുക് പൊട്ടിച്ച് കൈയടിക്കുന്ന ആരാധനയുടെ അഭിനയത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാം കൊഴിഞ്ഞു പോകുമ്പോൾ എല്ലാം കൈവിട്ടു പോകുമ്പോൾ നിങ്ങൾ പറ, ഇന്ന് നടക്കുന്ന 80-90% ആരാധനകളും എവിടെയോ നടന്ന വിടുതലുകളുടെ വികാരങ്ങളാണ്. നമ്മുടെ ആരാധനയൊക്കെ ഭയങ്കര ആരാധനയല്ലേ? സച്ചിൻ സിക്സ് അടിക്കുമ്പോ ഗ്രൗണ്ടില് കണ്ടിട്ടില്ലേ ചോദിച്ചു, എന്നാ ആരാധനയാ? വികാരത്തിന്റെ വിക്ഷോഭമാണ് ആരാധനയെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ദൈവം പറഞ്ഞു, ജോലിയുടെ പ്രമോഷൻ കിട്ടിക്കഴിയുമ്പോ കസേര ഓടിക്കാൻ വരുന്നവരല്ല വിശ്വാസി. ഇളയ കൊച്ചിന് കല്യാണം നടക്കുമ്പോ ആമേ പാസ്റ്റർന്ന് പറഞ്ഞ് ഇങ്ങനെ തൊണ്ടയ്ക്കകത്ത് വിബ്രാട്ടോയിട്ട് വേഷം കെട്ടുന്നവനല്ല വിശ്വാസി. 7000 ആട് ചാരമാകുമ്പോ ചാരത്തെ കേറി നിന്ന് ആരാധിക്കുന്ന. Somebody. ഒന്ന് എൻജോയ് ചെയ്തൊന്ന് കൈയടിച്ച് യേശുവിന്. പോട്ടെ, ഞാൻ ഈ ദൂതുമായിട്ട് പെട്ടെന്ന് മുൻപോട്ട് പോകാം. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം, ഈ ചിന്തകൾ നമ്മൾ കൈയൊഴിയണം. സത്യത്തിൽ ഈ എന്തെങ്കിലും നന്മകളുടെ പേരിൽ നമുക്കുണ്ടാകുന്ന വൈകാരിക വേലിയേറ്റങ്ങൾ ആരാധനയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സന്തോഷം വരുമ്പോൾ ചർച്ചിൽ പോയില്ലെങ്കിലും വീട്ടിലാണെന്ന് നിന്ന് നമുക്ക് ചാടാൻ തോന്നും, കൈയടിക്കാൻ തോന്നും. ഇളയ കൊച്ചിന് കല്യാണം വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാകും. അമ്മേ, മൂത്ത കൊച്ചിന് പ്രമോഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാ. അത് വൈകാരിക തലമാ, അതല്ല ആരാധന. അത് ആരാധനയും ഒരിക്കലും ഒരു വള്ളത്തെ പോകുകയില്ല. ഇന്ന് മഴ മാറി ഒച്ചത്തിൽ കൈയടിച്ചു, നാളെ രാവിലെ മഴ മാറി ഇനി മാത്രം മഴ ചെയ്ത് എവിടെയായിരിക്കുന്നു? നാളെ മഴ മാറിയില്ല എനിക്ക് കൈയടിക്കാൻ വകുപ്പില്ല. അപ്പൊ ബന്ധത്തിലാണ് ആരാധന ലിങ്ക് ചെയ്യേണ്ടത്. അവൻ എന്റെ അപ്പായാണ്. നിങ്ങളുടെ പാസ്റ്ററൊക്കെ നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ആളാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് പറയാൻ എനിക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല. കര ഉയർത്തിയ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനൊരു ഭയങ്കര ലക്ഷ്യത്തോടുകൂടി എന്ന് രാത്രി വന്നത്, എനിക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാനൊരു ലക്ഷ്യം എൻ്റെ അകത്തിട്ടുകൊണ്ട് നിൽക്കുക. ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് കൂടെ ഒന്ന് വരണേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾ എന്നോട് പിണങ്ങുമൊന്നും ചെയ്യരുത്. ഞാൻ ഒരു 10, 26, 27 വർഷമായി സഭയുടെ പാസ്റ്ററായിട്ട്. ഈ ഇന്ന് ഭയങ്കരമായിട്ട് ആരാധിച്ചു അടുത്ത ഞായറാഴ്ച വന്ന് കൽപ്രതിമ പോലെ കുത്തി ഇരുന്നേച്ച് പോകുന്ന ആളുകളെ കാണുമ്പോൾ മനസ്സിനകത്ത് സങ്കടം തോന്നാറുണ്ട്. എൻ്റെ കാര്യം എന്താണെന്നറിയോ, അവരുടെ ആരാധന വൈകാരിക തലത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സാധനം അവർക്ക് നിലനിർത്താൻ പറ്റുകയല്ല. അടുത്തയാഴ്ച ആരെങ്കിലും കണ്ണി നോക്കി നീ ഓടാന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ആരാധന പോവും. നീ പോടാ, ഇപ്പൊ ഇതിനകത്ത് നല്ലപോലെ ആരാധിച്ചിരിക്കുന്ന ഒരു ആന്റിയോട് എന്ന് വെച്ച് പറയാ, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിലത്തിൽ അടങ്ങിക്കാൻ പറ്റ. അടുത്ത ആഴ്ച ഈ പറഞ്ഞ ആന്റിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഈ ചേച്ചി ആരാധിക്കുകയല്ല അടുത്ത ആഴ്ച. അത് പരിശുദ്ധാത്മാവല്ല, നിങ്ങൾ കേട്ടില്ല, അത് വൈകാരികതയാ. നിങ്ങൾ ആലോചിച്ചിട്ടാ ഇന്ന് നിങ്ങൾ കേട്ടിട്ട് പോയാ മതി, അത് വൈകാരിക. ഇതും വേദപുസ്തകത്തിലെ ആരാധനയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ യഹൂദബാലന്മാര് പറഞ്ഞു കേട്ടു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അവൻ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലല്ലോ ഇതിനെ നമസ്കരിക്കുകയല്ലെന്ന്.
അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വിടുതലും ആരാധന ഒരു റൂട്ടല്ല. ആരാധന ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടതാ, വിടുതൽ ദൈവം എനിക്ക് തരേണ്ടതാ. ഇത് രണ്ടും ഒരു പാളത്തിൽ ഓടത്തില്ല. നല്ല രാമയം പറഞ്ഞാട്ടെ. നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ സത്യമാണ്? തോന്നണം, തോന്നണം. തോന്നിയ ചിന്ന് രാത്രി പോണം. പോട്ടെ, ഇനി ആ ദൂതിന്റെ എൻട്രിയിലോട്ട് ഞാൻ ചെല്ലുക. ഈ ശിഷ്യന്മാരെ കർത്താവ് വഴക്ക് പറയുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഷായിച്ച കർത്താവ് എവിടെയായിരുന്നു? ഈ ചന്ദ്രരോഗിയും കൊണ്ട് വന്നപ്പോൾ കേട്ടില്ല. കർത്താവ് എവിടെയായിരുന്നു? എനിക്കിതൊക്കെ പറയുമ്പോ മൈക്കോട്ടെ ചാടണം എന്നൊക്കെ തോന്നുന്നു. 42 മാസത്തിൽ ഷായിച്ചൻ മുടക്കേണ്ടി ഒത്തിരി യാത്ര ചെയ്യുന്ന ആളല്ലേ. ഏതെങ്കിലും ഒരു ഞായറാഴ്ച ചർച്ചിൽ ഇല്ലാതെ വരുമ്പോൾ, ഛത്തീസ്ഗഡിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും, ഹൃദയം ഈ ചർച്ചിനകത്ത് കിടന്ന് ഇങ്ങനെ ഓടുന്നത് കണ്ടിട്ടില്ലേ? നല്ല ആടിനെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസന്റെ മനസ്സ് ഏത് രാജ്യത്ത് പോയാലും ചർച്ചിനകത്തുനിന്ന് പറയുകയില്ല. ഇങ്ങനെ ഇങ്ങനെ ചർച്ചിനകത്ത് കറങ്ങി നടക്കുക. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ആരാധന ശക്തമായിരുന്നു. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചു. അന്നേരം ഇവിടെ ഉള്ളവർ വളരെ സിമ്പിളായിട്ട് കുഴപ്പമില്ല, എടാ കുഴപ്പമില്ലായിരുന്നല്ല, വിശദീകരിച്ച് പറയടാ. ശരിയല്ലേ ഞാനീ പറഞ്ഞത്? ഇതൊക്കെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാ ഞാനീ പറയത്. നിങ്ങൾ നോക്ക്, കർത്താവ് ഇവരുടെ കൂടെ നിന്ന് മാറുകയല്ല, കൂടെ കൂടെ നടക്കും. കാര്യം കൂടെ കൂടെ നടക്കാൻ കാര്യം എന്നറിയോ? വാടാ നമുക്ക് ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന പറയുമ്പോ, വാടാ നമുക്ക് മരിക്കാൻ പോകാന്ന് പറയുന്ന വാർത്തകളാ കൂടെ ഉള്ളത്. മനസ്സിലായില്ല? ഉയർപ്പിക്കാൻ പോകാന്ന് ദേശു പറയും, വാടാ നമുക്ക് ജാകാൻ പോകാന്ന് പറയുന്ന പുള്ളികളായി കൂടെ ഉള്ളത്. യുവന്മാരായി കൈയടിച്ചു കൊടുക്കുന്ന ഓർത്തോണം. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ നിന്ന് കഴിയുന്നിടത്തോളം മാറാതിരിക്കാൻ യേശു ശ്രദ്ധിക്കും. പക്ഷെ വളരെ കുറച്ച് സമയത്ത് മൈ ഗാഡ്, യേശു ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതിലൊരു സമയമായത് യേശു എവിടെയായിരുന്നു? കേട്ടു, ദൂതിനകത്ത് നമ്മൾ കയറി. യേശു മറുരൂപമലയിലായിരുന്നു. അങ്ങനൊരു മലയുണ്ടോ? ഉയർന്നൊരു മല എന്നാണ് നമ്മൾ ഇട്ട പേരാണ്. വലത്തു ഭാഗത്തെ കള്ളൻ എന്ന് പറയാതെ നമുക്കറിയത്തില്ല, ബൈബിളെ വാക്കിയില്ലെങ്കിലും. എന്ന് പറഞ്ഞതുപോലെ യേശു മറുരൂപമലയിലായിരുന്നു. ഇവിടെ നിന്നിട്ട് ഞാൻ ദൂത് തുടങ്ങി. എൻ്റെ ചോദ്യം, ഒരാൾ പോലും കണ്ണടച്ച് ധ്യാനിക്കരുത്, ഞാൻ കണ്ണു തുറന്നിരുന്ന് കേൾക്കാൻ പറ്റിയ ദൂതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. യേശു മറുരൂപമലയിലായിരുന്നെങ്കിൽ യേശു ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. കമോൺ കമോൺ, മോനെ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഇച്ചിരി നടക്കും. യേശു ഒറ്റയ്ക്കായിരുന്നോ മറുരൂപമലയില്? എന്റെ പൊന്നച്ച എന്തെങ്കിലും ഒന്ന് പറ. അല്ല, 3 അച്ചാച്ചന്മാർ കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഒന്നുകൂടെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അങ്ങനെ 3 പേര് യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ താഴെ എത്ര പേരുണ്ടാവണം? 9 പേര്. നിങ്ങൾ കണക്കിൽ നല്ല മിടുക്കരാണ്. 9 പേര് താഴെ ഉണ്ടെങ്കിൽ ഇനി ആ വാക്യൊന്ന് ആത്മാവിൽ അപഗ്രഥിച്ച്, ഈ ചന്ദ്രരോഗിനെയും കൊണ്ട് വന്നത് 12 പേരുടെ അടുത്തോട്ടല്ല, 9 പേരുടെ അടുത്തോട്ടാ. കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല. ഈ ചന്ദ്രരോഗിനെയും കൊണ്ട് അപ്പൻ വന്നത് 12 പേരുടെ ചോട്ടിലോട്ടല്ല, 7 പേരുടെ അടുക്കലോട്ടാ. സോറി, 9 പേരുടെ അടുക്കലോട്ടാ. ആ 9 പേർക്കാണ് ഇത് കഴിയാതെ പോയത്. 9 പേർക്കാണ് ഇത് കഴിയാതെ പോയത്. യേശു അവരെ ശാസിക്കുകയാ, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? എന്റെ ചോദ്യം, എന്തിയെ ബാക്കി 3 പേര്? അവര് കർത്താവിന്റെ കൂടെ തേജസിന്റെ മല ചവിട്ടുകയാ. ഇന്ന് രാത്രി എനിക്ക് വേണേ 5 മിനിറ്റ് കൊണ്ട് ഈ പ്രസംഗം തീർക്കാം. ഈ സഭ പറയാൻ യേശുവിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു വിട്ടൊരു ദൂതുണ്ട്. ആത്മീക ഗോളം 2 തിരിയാൻ പോകയാണ്. ഉപദേശിമാര് 2 തിരിയാൻ പോകയാണ്. പെന്തക്കോസ്റ്റ് ഗോളം 2 തിരിയാൻ പോകയാണ്. 1, ഗ്ലോറിയിലേക്ക് കയറുന്ന ഒരു തലമുറ. 2, അടിവാരത്തിൽ തുടരുന്ന ഒരു ജനറേഷൻ. ഒൻപത് പേര് താഴെ നിൽക്കുകയാ. അമ്മ 9 പേർക്ക് മേളിൽ കയറണ്ട.
ഒൻപത് പേർക്ക് പാട്ട് വേണ്ട, കയ്യടി വേണ്ട, നൃത്തം വേണ്ട, അന്യഭാഷ വേണ്ട, വെളിപ്പാട് വേണ്ട, കാബോധ് വേണ്ട, ഷെക്കൈന വേണ്ട, സ്വർഗത്തിലെ തീ വേണ്ട, സാന്നിധ്യം വേണ്ട. അവരെ തിരഞ്ഞെടുത്തത്, പക്ഷേ അവർ അടിവാരത്തിൽ തുടരുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ മതി എന്ന് പറയുന്ന ഒരു അടിവാരത്തിൽ അവരെ തുടരുമ്പോ ആ കൂട്ടത്തിൽ നിന്ന് മൂന്ന് പേര് കേറാൻ തയ്യാറാകുകയാണ്. എനിക്കറിയില്ല, സംതിങ് സംതിങ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ഹോളിനകത്തോടെ നടക്കുക. എന്തിനാണെന്നറിയാമോ? കയ്യടിച്ചും പാടിയും ആത്മീകതയുടെ അടിവാരങ്ങളെ തുടരുന്ന ഒൻപത് പേരെ തൊടാനല്ല, കേറാൻ തയ്യാറുള്ള ചിലര്. കരമടിക്കാമെങ്കിൽ അടിച്ച് കേറാൻ. ആത്മികതയുടെ അടുത്ത റലത്തിലേക്ക്, വെളിപ്പാടിന്റെ അടുത്ത മേഖലയിലേക്ക്, അഭിഷേകത്തിന്റെ. എന്താണ് ഏറ്റവും വലിയ പ്രശ്നം? ഞാൻ ദൂതനകത്ത് കയറി, ആത്മികനുണ്ടാകുന്ന മടുപ്പ്, എനിക്കിത് മതി എന്നുള്ള ചിന്ത ആമേൻ വലിയ അപകടത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന് കൂടെ ഇരിക്കാൻ മടിയുള്ള ഒരു ജനറേഷനെ അടിവാരങ്ങളിൽ പിശാച് വാർത്തുണ്ടാക്കുകയാ. ആമേൻ. വിശ്വാസം ഇഷ്ടമല്ല, ദൈവപ്രവൃത്തി ഇഷ്ടമല്ല, വീര്യപ്രവൃത്തി ഇഷ്ടമല്ല, ആരാധന ഇഷ്ടമല്ല, അഭിഷേകം ഇഷ്ടമല്ല. ആമേൻ. എന്റെ പൊന്ന് പാസ്റ്ററെ ചർച്ചിൽ വന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോ ഒരാൻറ്റിയോ ഒരങ്കിളോ ആമേ ഒച്ചത്തിൽ നാല് ഗ്ലോറി പറഞ്ഞ് മേളിലോട്ടൊന്ന് ചാടിയാൽ ആർക്കെന്ത് നഷ്ടപ്പെടാനാ? നിങ്ങൾ കേട്ടില്ലല്ലേ, ആർക്കെന്ത് നഷ്ടപ്പെടാനാ? ചർച്ചിനകത്ത് വന്ന് ഒരാൻറ്റി ഒന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോ ആർക്കെന്ത് നഷ്ടപ്പെടാനാ? ആർക്കെന്ത് പോകാനാ? ഞാൻ ഒട്ട് ആരാധിക്കത്തുമില്ല, ബാക്കി ആരാധിക്കുന്നവരെ ഒട്ട് ആരാധിക്കാൻ സമ്മതിക്കത്തുമില്ല. ഹല്ലേലൂയ. അവള് ചാടിയപ്പോ ശരിയല്ലായിരുന്നു ആ ചാട്ടം. ദൈവസന്നിധി ചാടേണ്ടത് അങ്ങനെയല്ല. എന്നാ പിന്നെ നീ ഒരു വാട്സാപ്പിനകത്ത് ക്ലാസ് തുടങ്ങ്, എങ്ങനെയാ ചാടണമെന്ന് പഠിപ്പിക്ക്. രക്തത്താൽ ജയോ. അടിവാരത്തിൽ നിങ്ങൾ, ഞാനത് തെളിയിച്ചു തെളിയിച്ചു വരാമേ, ആത്മീകതയുടെ അടിവാരത്തിൽ പാസ്റ്റർ ഇന്ന് രാത്രി എന്റെ തലയ്ക്കകത്ത് മിന്നൽ പോലെ അടിക്കുകയാണ്. അടിവാരത്തിൽ നിൽക്കുന്ന ഒരു തലമുറ, കേറുന്ന ഒരു തലമുറ. പഴയ നിമിത്തത്തിന് പിടിച്ചു വരാം. കേറിയത് മോശ, അടിവാരത്തിൽ നിന്നത് ആഹരോൻ. മോശ കണ്ടത് ആമേൻ തീ കത്തുന്ന യഥാർത്ഥ ദൈവത്തെ. അഹരോൻ ഭാഷ വരുത്തിയത് മിസ്രയീമിലെ കാളക്കുട്ടിയെ. അടിവാരത്തിൽ തുടർന്നുള്ള പ്രത്യേകത എന്താ? നിങ്ങൾ പറ, ഈ അഹരോൻ വിശ്വാസിയല്ലേ? മിണ്ടപ്പാ മിണ്ട്. അഹരോൻ വിശ്വാസിയല്ലേ? നമ്മുടെ ഭാഷ പറയാ, അഹരോൻ പെന്തിക്കോസിലല്ലേ? മിണ്ട്. ചോരത്തളി ആചരിച്ചില്ലേ? ഇല്ലേ ദൈവദാസനെ? ആമേ. ആടിന്റെ മാംസം തിന്നില്ലേ? കൈപ്പിന്റെ ചീര അടിച്ചില്ലേ? അവിടുന്ന് പുറപ്പെട്ടു പോന്നില്ലേ? ചോര കട്ടടക്കാൻമേ പുരട്ടിയില്ലേ? രക്ഷിക്കപ്പെട്ടില്ലേ? സ്നാനപ്പെട്ടില്ലേ? അടിവാരത്തിൽ നിന്ന് അവന്റെ അകത്തുനിന്ന് കാളക്കുട്ടി പുറത്തു വരികയാ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, പിശാചിന് നല്ലതുപോലെ അറിയാം. യഥാർത്ഥ കാളക്കുട്ടിക്ക് ഇസ്രായേൽ മക്കളുടെ വണ്ടിയെ കയറി പോരാൻ പറ്റിയല്ല, മോശം പിടിക്കും. നിങ്ങൾ കേട്ടില്ലല്ലേ, ശരിക്കുള്ളൊരു കാളക്കുട്ടിയെ ഇസ്രായേലിന്റെ വണ്ടിയെ കയറ്റി വിടാൻ പറ്റുമോ? പറ, മോശം പിടിക്കും, മോശം പിടിക്കും. അതിന് പിശാച് കണ്ടുപിടിച്ച മാർഗം എന്നാണെന്നറിയാമോ? അഹരോന്മാരുടെ ഹൃദയത്തിൽ കയറ്റി വിടാമെങ്കിൽ കുഴപ്പമില്ലല്ലോ.
വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിച്ചിട്ടും യഥാർത്ഥ ദൈവബോധമില്ലാതെ അകത്ത് ആമെ ചവിട്ടിക്കളിക്കുന്ന കാളക്കുട്ടികൾ എത്ര അഹരോന്മാരുടെ അകത്തുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അടിവാരത്തിൽ തുടർന്നാൽ ഉളിയെടുക്കും, ഭാഷ വരുത്തും, കാളക്കുട്ടി രംഗപ്രവേശനം ചെയ്യും. മോശ പറഞ്ഞു, ഞാനിവിടെ ഇല്ല, ഞാൻ മേളിലോട്ട് കേറാൻ പോകയാ. എനിക്ക് എന്റെ ദൈവം കാളക്കുട്ടിയല്ല, എന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധനാ. ഓ, നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആ മോശ ഇറങ്ങി വരുമ്പോ സംഭവിക്കുന്നത് കേൾക്കണോ? താഴെ നിൽക്കുന്ന കാളക്കുട്ടിക്ക് തുടരാൻ കഴിയാത്തതുപോലെ മോശയുടെ അകത്തെ അഭിഷേകം. എനിക്കറിയില്ല, എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സമയമൊക്കെ പ്രവചിക്കാൻ പറയുന്നു. സാന്നിധ്യം ചുമക്കുന്ന ഒരു തലമുറ ഈ ദിവസങ്ങളിൽ ഇറങ്ങാൻ പോകയാ താഴോട്ട്. അഭിഷേകം ചുമക്കുന്ന ഒരു തലമുറ അകാരമാസധേറിയ പിശാചുണ്ടാക്കിയ ഒന്ന് ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിക്കേ. അഭിഷേകത്തിൽ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിക്കേ. അമ്മ മല്ലപ്പള്ളിയിൽ കാളക്കുട്ടികൾക്ക് തുടരാൻ കഴിയാത്തതുപോലെ ഞാൻ ആ ഭാഗം വിശദീകരിച്ചു വരികയാണ്. മോശമേളിക്കറി ഇരിക്കുക, അവിടെ തമ്പുരാൻ എഴുതി വെച്ചൊരു ഭാഗമുണ്ട്, വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാ. മോശയുടെ മാംസത്തിന്റെ അകത്ത് തേജസ് കയറി, അവന്റെ ത്വക്കിനകത്ത് തേജസ് കയറിയിട്ട് മുഖത്തുനിന്ന് ലൈറ്റണിങ് ആകാശത്തുനിന്ന് മിന്നൽ അടിക്കുന്ന പോലെ ഒരു തലമുറയിലേക്ക് മോശയുടെ അകത്ത് തേജസ് ഇങ്ങനെ ഓ മിന്നൽ പോലെ അടിക്കുകയാ. അഹരോന് മനസ്സിലായി, എന്റെ ഉള്ളി കൊണ്ട് ഭാഷ വരുത്തിയാൽ അവൻ തകർക്കാനുള്ള അഭിഷേകം മേളി നൊരുത്തന് ഇറങ്ങി വരികയാ താഴോട്ട്. ഞാൻ ആ ഭാഗം വിടുക, അവിടേക്ക് ഞാൻ ഈ മേളിലോട്ട് കയറുന്നവർ എന്നുള്ള ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സ് നിൽക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. താഴോട്ടിറങ്ങി വരുമ്പോ ആ കാളക്കുട്ടിക്ക് ഇനി അവിടെ തുടരാൻ പറ്റുകയില്ല. ആണ്ട് കയറി പോകുന്ന ഒരു മനുഷ്യൻ മോശ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം കയറുന്നത് എങ്ങോട്ടാ? ഹോരേബിലേക്ക്. ഇടയശാസ്ത്രം പഠിച്ചു നോക്ക്, ഒരിക്കലും ഒരു ഇടയൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയില്ല. ശരിയല്ലേ? ഇടയന്മാർ എപ്പോഴും കൂട്ടമായിട്ടേ സഞ്ചരിക്കാറുള്ളൂ. ഇടയന്മാർ കൂട്ടമായിട്ട് സഞ്ചരിക്കുമ്പോ ഹോരേബിലെത്തി മോശ ഒറ്റയ്ക്ക് കണ്ടതല്ല, ഒരു കൂട്ടം ഇടയന്മാര് തീ കണ്ടതാ. എന്റെ ചോദ്യം, ഒരു കൂട്ടം ഇടയന്മാര് തീ കണ്ടിട്ട് മോശ മാത്രം എന്താ കേറി ചെന്നത് പറയാം? തീയെ അവഗണിക്കുന്ന ഒരു കൂട്ടരും തീയെ പരിഗണിച്ച ഒരാളും. ആ മോശ ആ തീ കണ്ടിട്ട് മോശ മേളിലോട്ട് കേറുകയാ. മോശ പറഞ്ഞു, എനിക്ക് ആ തീ ഒന്ന് കണ്ടേ പറ്റത്തുള്ളന്ന്. കൂടെ വരണേ. മോശ വലിയ കാഴ്ച, ഏതാ വലിയ കാഴ്ച? തീ പിടിച്ചിട്ടും വെന്ത് പോകാത്തത് വലിയ കാഴ്ച. ഞാൻ എപ്പോഴും പറയും, 4-ാം യാമത്തിൽ യേശു കടലിന് മേളിൽ നടന്നു വന്നതല്ല വലിയ അത്ഭുതം, 3-ാം യാമത്തിൽ ആ വള്ളം മുങ്ങാതിരുന്നതാണ് അത്ഭുതം. ഇതൊക്കെ ആരോട് പറയാന്? ആലോചിച്ച് വരുമ്പം തന്നെ 9-ാം കാലാവും. 3-ാം യാമത്തിൽ വള്ളം മുങ്ങാതിരുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആമേ. കോവിഡ് വന്നിട്ട് നീ ചത്തില്ലല്ലോ, അതാ ഏറ്റവും വലിയ അത്ഭുതം. ആ കോവിഡ് കേട്ടപ്പോ പടപട കയ്യടി വരുന്നല്ലോ. പോട്ടെ. മോശ ഇറങ്ങിയത് ഇവിടുന്ന് മിസ്രൈമിലെ രത്നക്കട്ടികളുടെ മുൻപിൽ നിന്ന് ഇറങ്ങി വരികയാ. ക്രൗൺ പ്രിൻസ്, അടുത്ത രാജാവായിട്ട് വാഴേണ്ട ഒരു മനുഷ്യൻ അവിടുന്ന് ഇറങ്ങി വരികയാ. ആമേ. ഒരു മിസ്രൈമിനെ ഒറ്റയടിക്ക് മണ്ണിപ്പൂത്തിയെന്ന് നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് എന്നെ ഇടിയായിരിക്കും ഇടിച്ചെന്ന് നിങ്ങൾ ഓർത്ത് നോക്കി. ഒരിടി കൊടുത്തപ്പോ ഈ പുള്ളി പകുതി മണ്ണിനടിച്ചെന്നു, 3 തൂമ്പ മണ്ണും കൂടി ഇട്ടപ്പോ ശവാടക്ക് കഴിഞ്ഞു. അതെന്തൊരു ഇടിയാ! അയ്യോ, നല്ല പെരുത്ത ഇടി. അപ്പം മിസ്രൈമിലെ ഓറഞ്ചൊക്കെ അടിച്ച് നല്ല മിടുക്കനായിട്ട് നിൽക്കുക. അവിടുന്ന് ലുക്കൗട്ട് നോട്ടീസ് വോണ്ടഡ് എന്ന് പറഞ്ഞ് മോശയുടെ 10 ഫോട്ടോ വന്നതും പ്രാണനും വാരി കൈപിടിച്ചോണ്ട് ഒറ്റ ഓട്ടമാണ്. ആമ ഓടുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഹോരേബിലേക്ക്. ഞാൻ ആ കാലഘട്ടത്തിന്റെ വ്യത്യാസം പറയാം. 40 വർഷമാണ് ഓടിയത്, 1-ഉം 2-ഉം ദിവസമല്ല. 40 വർഷം ഓടിയപ്പോ വിശന്നു, ആഹാരം തപ്പിപ്പോയി, ദാഹിച്ചു, വെള്ളം തപ്പിപ്പോയി, വെയിൽ വന്നു, തണല് തപ്പിപ്പോയി. അടുത്ത 40 വർഷം
ഇസ്രായേൽ മക്കളോട് കൂടെ ഇതേ മരുഭൂമിക്കിടയ വരുന്നത്. ആമേ. അന്ന് വിശന്നു, ആഹാരം തപ്പിപ്പോയില്ല, ആഹാരം മോശം തപ്പി വന്നു. അന്ന് വെയിൽ വന്നപ്പോ മോശ തണല് തപ്പിപ്പോയില്ല, തണല് മോശ തപ്പി വരികയാ. അന്ന് മോശ വെള്ളം അന്വേഷിച്ചു പോയില്ല, വെള്ളം ഒന്ന് എൻജോയ് ചെയ്തൊന്ന് കരയാടിച്ച്. എനിക്കറിയില്ല ആരോടോ ഒരു പ്രവചനം പറയാ, 2022 നീ തേടിപ്പോയത് നിന്നെ തേടി വരാൻ പോകയാ. നീ അന്വേഷിച്ചത് നിന്നെ അന്വേഷിച്ചു വരാൻ പോകയാ. ഹല്ലേലൂയ. പോട്ടെ, മോശ നേരെ ഹോരേബിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ തീക്കകത്ത്, അതൊന്നും ഞാൻ വിശദീകരിക്കണ്ട, നിങ്ങൾക്കത് അറിയാം. തീക്കകത്തു നിന്നൊരു ശബ്ദം, മോശെ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. എന്നിട്ട് തമ്പുരാൻ ചോദിക്കാൻ, ശ്രദ്ധിച്ചോണേ എന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? മോശ ഇതൊരു വടിയാന്ന് പറഞ്ഞു. ഈ വടി ഏത് മരത്തു നിന്ന് വെട്ടിയാന്ന് പോലും മോശയ്ക്ക് ഓർമ്മയില്ല. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കൈക്കൊണ്ട് നടക്കുക, തേളിനെ കുത്താനും പാമ്പിനെ തല്ലാനും കേറ്റം വരുമ്പോ കുത്തി കുത്തി കേറാനും ഒക്കെ ഈ വടി ഇങ്ങനെ 40 വർഷമായിട്ട് ഒരു അപകടവും ഇല്ലാത്തൊരു വടി. നിങ്ങൾ കേട്ടില്ല, ഒരു തരത്തിലും ഉപദ്രവിക്കാത്തൊരു വടി. കണ്ടോ, ഇങ്ങനെ വെറുതെ കയ്യിലിരിക്കുക, ഒരു ഉപദ്രവവും ഇല്ല, ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കുന്ന വടി. തമ്പുരാൻ അവിടെ വെച്ച് ചോദിക്കുക, എന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? മോശ പറഞ്ഞു, ഇത് ഒരു വടിയാ, ഇതൊരു വടിയാ. തമ്പുരാൻ പറഞ്ഞു, ആ വടി ഒന്ന് മക്കൾ താഴെയിട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മുറുക്കി പിടിച്ച വടി കയ്യിൽ നിന്ന് വിട്ടപ്പോ ഒറ്റ സെക്കൻഡ് കൊണ്ട് വടി പാമ്പായി. കേട്ടവർ മാത്രം രാമയും പറഞ്ഞു, വടി പാമ്പായിട്ട് ആ വടി ചാടി വന്നത് മോശയുടെ നേരെയാ. എന്റെ ചോദ്യം, മിസ്രൈമിനെ ഒറ്റ ഇടിക്ക് മണ്ണി താത്തിയ മോശയ്ക്ക് ഒരു പാമ്പിനിട്ട് അടിക്കാൻ പേടിയാന്നോർത്താണോ നിങ്ങൾ ഇരിക്കുന്നത്? മിണ്ടുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. മോശ അത്ര പേടിത്തൊണ്ടൊന്നുമല്ല. മോശ ഈ 40 വർഷം മരുഭൂമി കൂടെ, അച്ഛൻ പറയാ, പാമ്പ് കാണാതെയാണോ ഈ പുള്ളി 40 വർഷം മരുഭൂമി കൂടെ നടന്നത്? പിന്നെ പുള്ളി ഒരു 10,000 പാമ്പിനെ കണ്ടയച്ച് നടക്കുക. ഹാലേലൂയ. പിന്നെ എന്തിനാ ഈ മനുഷ്യൻ ഓടിയെന്നറിയോ? ഈ 40 വർഷം കെട്ടിപ്പിടിച്ചോണ്ട് നടന്ന ഈ സാധനം തനിക്കെതിരെ വന്നപ്പോ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ മേലാതായി പോയി. അവിടെയാ ഓടിയത്. മല്ലപ്പള്ളിക്കാർ മുഴുവൻ ചായച്ചാൻ കൊള്ളുകയല്ലെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, കൂടെ നിന്ന് ഒരുത്തിന് ജീവൻ കള്ളനാന്ന് പറഞ്ഞാൽ തീർന്നു പരിപാടി. അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരാണ് അസഹനീയമായ മാനസിക സംഘർഷം. എന്ന് പറഞ്ഞ ഇത്ര 40 വർഷം ഉറങ്ങിയപ്പോ കൂടെ ഈ വടിയും കെട്ടിപ്പിടിച്ചോണ്ടാ കിടന്നത്. കേറ്റം കയറിയപ്പോഴല്ലേ ഈ വടി ഒരു ആശ്വാസമായിരുന്നു. ഇതാ വടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഹെവനോണെടുത്ത് എത്ര കാലം മല്ലപ്പള്ളിയിലുണ്ടോ അന്ന് വരെ ഒരു ഒന്നുവടി പോലും ഞാൻ ഷായിച്ചാന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞേച്ച് ഈ സാധനം ഒരു ഒരു 10 മിടർത്തി നേരെ വന്നപ്പോ ഉണ്ടല്ലോ, ഈ പുള്ളിയുടെ കണക്ക് പിഴച്ചിട്ട് ഓടിയ ഓട്ടവാ, പേടിച്ചോടിയതല്ല. ഇതെന്താ ഇങ്ങനെ? ഞാനൊരു മർമ്മം, എന്റെ നിങ്ങൾ ശാന്തമായിട്ട് കേട്ടെ, മർമ്മം ദൈവമക്കോട് പറയാ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ആമേ നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താകും. ഒരു ഭയങ്കര സെലക്ഷൻ നിന്റെ ലൈഫിൽ നടന്നാൽ നീ ഓർത്തോണോ, കെട്ടിപ്പിടിച്ചു നിന്ന പലതും ഒരു സെക്കൻഡ് നിനക്ക് വിരോധമായി തിരിഞ്ഞെന്ന് വരാം. പക്ഷേ അവിടെ നീ മനസ്സിളകാൻ നിൽക്കരുത്. നിന്റെ ആലോചിച്ച് ചിലപ്പോ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ അച്ഛന് മനസ്സിലാവുന്നുണ്ടല്ലേ. ചിലപ്പോ അവർക്ക് ഇതെന്തോ, എന്റെ ദൈവമേ ഞാൻ ഇവർക്ക് വേണ്ടി എന്തോ ഒരു കരഞ്ഞതാ, ഞാൻ എത്ര നാൾ ഇവരുടെ കൂടെ നടന്നതാ, ഞാൻ എത്ര നാൾ ഇവരുടെ സങ്കടത്തിൽ ഇളയ കൊച്ചിന്റെ കല്യാണത്തിന് ആ വീടിന്റെ അകത്തൊരു പാവോലും ഇടാതെ ആ തറയെ കുത്തിയിരുന്ന് ഞാൻ കരഞ്ഞതല്ലേ. മൂത്ത കൊച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, വഴിപഴച്ച് പോയെന്ന് കേട്ടപ്പോ അവരുടെ കൂടെ പോയിരുന്ന് ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞതല്ലേ. ഇതെങ്ങനെയാ ഈ വടി എന്റെ നേരെ വരുന്നത്? ഇതെങ്ങനെ എന്റെ നേരെ വരുന്നത്? എനിക്കിത് എനിക്കിതങ്ങോട്ട് ദഹിക്കുന്നില്ല. ആമേ, നിങ്ങൾ കേട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്രതീക്ഷിതമായി ഒരു സാധനം തന്റെ നേരെ വരുമ്പോ ഈ മനുഷ്യൻ ഈ വലിയ, എന്റെ ഭാഷ പറഞ്ഞ ഈ വലിയ ഗുണ്ട അങ്ങ് വരണ്ടു പോയി. ഇതെന്താ ഇവരെനിക്കെതിരെ തിരിയുന്നത്? ഇതെന്താ ഈ വടി എനിക്കെതിരെ? അവിടെ വെച്ച് തമ്പുരാൻ ആ മനുഷ്യന് ഒരു ഓർമ്മപ്പെടുത്തൽ കൊടുത്തു, ഓടാനല്ല നിന്റെ ജന്മം, പിടിയടാ അതിന്റെ വാലേ. ഓടാനല്ല,
അത് ഡയറിയിൽ എഴുതി വെക്കണം. ഓടാനല്ല നിന്റെ ജന്മം. എന്നെ ഉണങ്ങി ഹല്ലേലൂയാ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓടാനല്ല നിന്റെ ജന്മം. ആമെ. ഏതൊക്കെ വ്യാപാരങ്ങൾ നിനക്കെതിരെ തലപൊക്കിയാലും ഓട. എഴുതി വെച്ചോ, ഈ മല്ലപ്പള്ളിയിൽ നിന്ന് ഓടിച്ചു കളയാ ഏതെല്ലാം ശക്തികൾ ഫണം വിരിച്ചാലും കയറി പിടിക്ക അതിന്റെ വാലിൽ. എഴുതി വെച്ചോ, നിനക്ക് ആരാധിക്കാൻ കെട്ടിടമില്ലേ, നീ ഇടും ഇതേ പട്ടണത്തിൽ കെട്ടിടത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. ഡോർമെറ്ററികൾ പണിതിരിക്കും. ദൈവം വിശ്വസ്തനാണ്. കരമടിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, 14-ാം അധ്യായം. നിങ്ങളൊന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോവാ. നമ്മൾ 9 മണിക്കാണ് നിർത്തുന്നത്, ആണോ? ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നല്ല കളിയായി. എടുത്ത് യോഹന്നാൻ 14:1 പെട്ടെന്ന് വായിച്ചേ, പെട്ടെന്ന്. 14:1 നിങ്ങളുടെ ഹൃദയം. ആരാ പറഞ്ഞത് ഇത്? സഹോദരിയെ ഒച്ചത്തിൽ പറഞ്ഞേ. യേശു ഒന്ന് പറഞ്ഞ, എല്ലാവരും പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ഇനി 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ചേ. പതിമൂന്നിന്റെ 21-ൽ ഉള്ളം കലങ്ങി യേശു. 14:1 യേശു ഒരു ജനറേഷനോട് പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് കേട്ടോ. നിങ്ങൾക്ക് സാധനം മനസ്സിലായ 13:21 നിന്ന് കലങ്ങുക. ആര്? എന്റെ കർത്താപ്പ. എന്നിട്ട് 14:1 പറയാം, കലങ്ങരുത് കേട്ടോ. അപ്പൊ കലക്കത്തിന്റെ പ്രതിസന്ധി അനുഭവിച്ചിട്ട് ഒരു തലമുറയോട് കലങ്ങാതിരിക്കാൻ പ്രബോധിപ്പിക്കുക. ഞാൻ ചോദിച്ചു, ഈ ത്രിലോകത്തിന്റെ ഉടമസ്ഥനായ ഈ മഹാദൈവം കലങ്ങുക. നിങ്ങൾ വീട്ടിൽ പോയി അതൊക്കെ വായിക്കണം കേട്ടോ. ഇപ്പൊ വായിച്ച് തീർക്കരുത്. എന്റെ പൊന്നച്ചോ, വീട്ടിൽ പോയി വായിക്കണം. യേശു ഇത് പറഞ്ഞിട്ട് യേശുവിന്റെ ഉള്ളം കലങ്ങി. അതിന്റെ താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കി, എന്തിനാ യേശുവിന്റെ ഉള്ളം കലങ്ങിയത്? ഒക്കെ തിരിക്കുന്ന ഒരുത്തൻ ഒറ്റിക്കൊടുത്തപ്പം, കൂടെ നിൽക്കുന്ന ഒരുത്തൻ ഒറ്റുമെന്ന് യേശുവിന്റെ ഹൃദയം അറിഞ്ഞപ്പോ യേശു കലങ്ങിയേച്ച് അടുത്തൊരു ജനറേഷനോട് പറയാ, ഒറ്റുകാര് വരും, പേടിക്കരുത്, കാര്യസ്ഥനെ ഞാൻ നിന്റെ കൂടെ വിടാ. എനിക്കറിയില്ല, ഓരോ ഒറ്റുകാരനും നിന്നെ മറിക്കാതിരിക്കാൻ ഒരു കാര്യസ്ഥനെ ഞാൻ നിന്റെ കൂടെ വിടാം. ഒന്ന് ശരിക്ക് കൈയടിച്ചു. നല്ല വൃത്തിയായിട്ടും ആരാധിച്ചേ കർത്താവിനെ. ഓരോ ഒറ്റുകാരനും പാസ്റ്റേ, ആത്മാവുള്ളവനെ മറിക്കാൻ ഓരോ ഒറ്റുകാരനും കഴിയില്ല. പ്രോജക്ട് ചലിക്കാൻ പോകയാ. ചില തലമുറകളിൽ കരമടിച്ച് ആരാധിക്കാൻ പറ്റുമോ? നിന്റെ ബുദ്ധി പരാജയപ്പെടുമോ? നിന്റെ ചിന്ത പരാജയപ്പെടുമോ? നിന്റെ വിചാരം പരാജയപ്പെടുമോ? ദൈവത്തിന്റെ പ്രോജക്ട് നിന്റെ വീടിനകത്ത് ഇന്ന് രാത്രി തുടങ്ങിയാ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വിശ്വസിച്ചേ, ഒന്ന് ഫെയ്ത്ത് അകത്തോട്ട് പിടിച്ചേ. 6 ദിവസം കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്നാ? 6 ദിവസം കൽപാത്രത്തിൽ കിണറ്റിലെ വെള്ളം വെള്ളമായിട്ട് തന്നെ ഇരിക്കും. 7-ാം ദിവസം കൽപാത്രത്തിലെ വെള്ളം വീഞ്ഞായി മാറിക്കൊണ്ടിരിക്കും. 6 ദിവസം ലാസർ കല്ലറയ്ക്കകത്തിരിക്കും. ദൈവത്തിന്റെ സമയമാകുമ്പോ കല്ലറയ്ക്കകത്ത് കിടന്നവൻ യേശുവിന്റെ കൂടെ പന്തിക്കിരിക്കുമെന്ന്. അവ എനിക്കറിയില്ല, ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സമയം ആരംഭിക്കാൻ പോകയാ.
ആറു ദിവസം കഴിഞ്ഞു. ഞാനത് ഒന്നമായിട്ട് വ്യാഖ്യാനിച്ചു വരിക. ആറു ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും പറ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി, ഒന്ന് പറഞ്ഞ വാക്ക്, പത്രോസിനെയും യാക്കോബിനെയും യോഹന്ന അവർ കൂടിയെന്നല്ല പിന്നെ കൂട്ടി. അപ്പൊ ഇതിന്റെ പുറകിൽ കർത്താവിന്റെ കയ്യാണ്. ആമേ, ശ്രദ്ധിച്ചോണേ. മൂന്ന് തെരഞ്ഞെടുപ്പുകൾ പറയാം. ഒന്ന്, പഴയ നിയമത്തിൽ ആമേ 20 ലക്ഷം പേര് താഴ്വര നിന്നപ്പോ സീനായ് മലയിൽ ഇറങ്ങിയ ദൈവം തമ്പുരാൻ പറഞ്ഞു, എന്റെ മോശ മാത്രം കയറി വരാൻ പറഞ്ഞു. 12 പേര് ശിഷ്യന്മാര് നിന്നപ്പോ യേശു പറഞ്ഞു, എന്റെ കൂടെ 3 പേര് കയറിയാ മതി എന്ന് പറഞ്ഞു. അന്ത്യോക്യയിലെ സഭ ആമേ അപ്പോസ്തലപ്രവൃത്തി 13, 5 ദൈവദാസന്മാര് പുൽപ്പിറ്റ ഇരുന്നപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എനിക്ക് 5 പേരെ അല്ല വേണ്ടത്, എനിക്കൊരു 2 പേരെയാ വേണ്ടത്. ഒരു ദൈവിക തെരഞ്ഞെടുപ്പ് എവിടെയോ സംഭവിക്കാൻ പോകയാ. ഇന്ന് രാത്രി എഴുതി വെച്ചോ, ഇത് സഭയുടെ അടുത്ത സീസണിന്റെ സമയമാണ്. ഈ സീസണിന്റെ പ്രത്യേകത എന്നറിയോ, ആദ്യത്തെ സീസണിൽ ശിംഷോൻ ഓടാമ്പലോടുകൂടെ കട്ടള പൊളിച്ചെന്ന, ഓടാമ്പലോടുകൂടെ കട്ടള പൊളിച്ചു. രണ്ടാമത്തെ സീസണിൽ കെട്ടിടം പൊളിച്ചു. ആരോട് പറയാറ് ഇതൊക്കെ? ആദ്യത്തെ സീസണിൽ ആമേ കട്ടള മാത്രം പൊളിച്ചവൻ അടുത്ത സെക്കൻഡ് ടച്ചിനകത്ത് പൊളിച്ചത് കെട്ടിടമാണെങ്കിൽ ദൈവസഭയെ സ്വർഗം അപ്ഗ്രേഡ് ചെയ്യാൻ പോകയാ. നീ ഇതുവരെ ഓട്ടെ വിശദീകരിച്ചു വരാം. നിങ്ങൾ എന്റെ കൂടെ കൂടെ വരണേ. യേശു 3 പേരെ കൂട്ടി, പത്രോസ് വാ, യാക്കോബ് വാ, യോഹന്നാൻ വാ, 3 പേരെ കൂട്ടി മേളിലോട്ട് കയറുന്നു. ഒരു പർവ്വതം കയറുകയാ, മറുരൂപമല്ല, ഉയർന്ന ഒരു മല. നിങ്ങൾ കേട്ടില്ലല്ലേ, 3 പേരെയും കൂട്ടിക്കൊണ്ട് പർവ്വതത്തിന് മേളിലോട്ട് കയറുമ്പോ പിതാവ് മേളിൽ നിന്ന് 2 പേരോട് പറയുക, നിങ്ങൾ താഴോട്ടിറങ്ങ്, അവിടുന്ന് 4 പേര് കയറുന്നുണ്ടെന്ന്. ഓ, കേട്ടില്ല. ഈ നിങ്ങൾ വേദപുസ്തകത്തിൽ ഒരു 3-4 സ്ഥലത്ത് കിടപ്പുണ്ട്, താഴെ നിന്ന് കയറുമ്പോൾ തന്നെ മേളിൽ നിന്ന് ഇറങ്ങിയ സംഭവം. അബ്രഹാം മകനെ കൊണ്ട് താഴെ ഒന്ന് കയറിയപ്പോൾ തമ്പുരാൻ മേളിൽ നാടുപാട്ടൊരു വരവ് വരുന്നുണ്ട്. ആമേൻ. എവിടെയൊക്കെയോ ദൈവത്തിൻ്റെ മറുപടി നീയും മറ്റ് കൂട്ടിമുട്ടാൻ സമയമായോ ഓർത്തോണം. അത് അതൊന്നും എൻ്റെ ദൂതല്ല, വന്ന വഴിക്ക് ഞാനൊരു പഴത്തേട്ട് അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഹവേ, നിങ്ങൾ നോക്കിക്കേ, 3 പേരെയും കൂട്ടിക്കൊണ്ട് യേശു മേളിലോട്ട് കയറുകയാ. ആമേ, അവിടെ എഴുതിയിരിക്കുന്നത് അറിയോ, വിശ്രാമങ്ങളിൽ നിന്ന് അവരെ തിരക്കുകളിലേക്ക് കൊണ്ടുപോയെന്ന ആ മൂലഭാഷ നിങ്ങൾ കേട്ടില്ലല്ലേ. വിശ്രാമങ്ങളിൽ നിന്ന് തിരക്കുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ തിരക്കിലേക്ക് ഒരു തലമുറ എൻ്റർ ചെയ്യുകയാ. മനസ്സിലായില്ല, പറ്റുമെങ്കിൽ ഞായറാഴ്ച യോഗത്തിന് വന്ന്, പറ്റുമെങ്കിൽ 3 അല്ലേലിയ പറഞ്ഞ്, പറ്റുമെങ്കിൽ 100 രൂപ 50 ചുരുട്ടി സ്തോത്രകാഴ്ച ഇട്ട് അങ്ങനെ പോയ ഒരുത്തനോട് പറയുക, നിന്റെ വിശ്രാമത്തിൽ നിന്ന് അഭിഷേകത്തിന്റെ തിരക്കിലേക്ക് ആത്മാവ് നിന്നെ കയറ്റാൻ പോകയാ. ഞാൻ വിശ്വാസത്തോടെ പറയാ, ഒരു ട്രെയിനിന്റെ ബോഗി മുഴുവൻ ബുക്ക് ചെയ്ത് ആമേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിച്ചടക്കാൻ ഹെവൻ ഓൺ എർത്ത് പുറപ്പെടുന്ന ദിവസങ്ങൾ ഇനി വിദൂരമല്ല. കരമടിച്ചേശുവേ എന്ന് വിളിച്ച് ഒരു ഒരു ട്രെയിനിന്റെ ബോഗി മുഴുവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പോട്ടെ, 3 പേരെയും കൂട്ടി, നിങ്ങൾ വളരെ ഓപ്പണായിട്ട് ഈ ദൂത് കേൾക്കണേ പ്ലീസ്. 3 പേരെയും കൂട്ടിക്കൊണ്ട് യേശു മേളിലോട്ട് കയറുന്നു. ഈ പോക്കിന് മുന്നമേ വെളിപ്പെട്ട സ്ട്രാറ്റജികളൊന്നുമില്ല, യേശു ഇവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കയറുമ്പം പോലും പത്രോസിന് അറിയില്ല എന്തിനായി കയറുന്നെന്ന്. നിങ്ങൾ കേട്ടില്ല, യോഹന്നാനും അറിയത്തില്ല എന്തിനായി കയറും. ബാ, പോകാന്ന് പറഞ്ഞു, എടുത്തൊരൊറ്റ ചാട്ടം, ഒരൊറ്റ പിടിയിലാണ് നേരെ മേളിലോട്ട് പോകുക. ആ പോകുന്ന പോക്കിൽ നിങ്ങളെവിടെ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. പോകുന്ന പോക്കിൽ സംഭവിച്ച കാര്യം എന്നറിയോ, യേശുവിന്റെ ഉടുപ്പ് മിന്നെന്ന വെള്ളയായി. എപ്പോൾ അറിയില്ല, എവിടെ വെച്ച് അറിയില്ല, ഏത് ടൈമിൽ അറിയില്ല, പെട്ടെന്നൊരു വാക്യം സ്കിപ്പ് ചെയ്ത് കയറുക, അവന്റെ ഉടുപ്പ് മാറി.
നിങ്ങൾ ചുടുദാർ വാങ്ങിക്കാൻ പോയിട്ടില്ലേ കടയിൽ, ഒന്ന് മിണ്ടപ്പാ. നിങ്ങൾ ഷർട്ട് വാങ്ങിക്കാൻ പോയിട്ടില്ലേ കറുത്ത ഷർട്ട് കിട്ടുകൊണ്ട് എന്ന് വെച്ച് ഒരു വെളുത്ത ഷർട്ട് മേടിക്കുക, എന്തിനാണെന്നറിയോ? ആമി ഇതെനിക്ക് കിട്ടുകൊണ്ട് നടക്കാൻ, എന്നിട്ട് ഈ ഷർട്ട് എനിക്ക് ചേരുന്നതാണോ എന്നറിയാൻ ഞാൻ നേരെ അതിൻ്റെ ബട്ടൺസ് അഴിച്ച് വെച്ച് അവിടെ ഒരു ട്രയൽ റൂം ഉണ്ട്, ആമി റൈറ്റ്, ഒരു ട്രയൽ റൂമിനകത്തോട്ട് കയറി വെച്ച് ഈ കറുത്ത ഷർട്ട് മാറ്റി വെളുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ പോയയാളല്ല വേറൊരാൾ ഇറങ്ങി വരികയാ. പക്ഷേ ഈ കറുത്ത ഉടുപ്പ് മാറിയതിനും വെളുത്ത ഉടുപ്പ് ഇട്ടതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ഇയാൾ അപ്രത്യക്ഷമാകുന്നുണ്ട്. എന്നോ മല്ലപ്പള്ളി, ആർക്കറിയാം? കറുത്ത ഉടുപ്പ് മാറി വെളുത്ത ഉടുപ്പ് ഇട്ടതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ഒരു 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 ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നാൽ യേശുവിനെ നോക്ക്, ഒരു സെക്കൻഡ് ഗ്യാപ്പ് ഇല്ലാതെ. എനിക്കറിയില്ല, ദൈവാത്മാവ് എന്നോട് പറയുന്നു 5 വർഷം കൊണ്ട് നടക്കേണ്ട കാര്യം 5 സെക്കൻഡ് പോലും ഇല്ലാതെ. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ. അയ്യോ ഇത് പോരാ, ഇത് പോരാ, കം ഓൺ സംബഡി ഷൗട്ട്, ഓയ് തുറന്ന്. എനിക്കറിയില്ല പാസ്റ്റർ, ഒരു തലമുറ ആത്മാവിന്റെ നിയന്ത്രണത്തിലായാൽ പിന്നെ നടക്കുന്നത് വേഗതയിലുള്ള ദൈവപ്രവർത്തികളാ. കഴിഞ്ഞ 10 വർഷമായി നിന്നെ വലയ്ക്കുന്ന പ്രശ്നം 10 സെക്കൻഡ് കൊണ്ട് അഭിഷേകം ചെയ്യാൻ പോകയാ. ഞാൻ ആ ക്ലൗഡ് ഇൻസൈഡ് ദ ചേർച്ച്, ഞാൻ ഇതിനകത്ത് ആ ക്ലൗഡ് കാണുന്നുണ്ട്. ആമേ. ഞാന് ആമേ ദൈവമക്കളെ തുള്ളിക്കാൻ ദൂത് പറയല്ല, അങ്ങനെ തുള്ളിക്കാൻ ദൂത് മറ്റിറങ്ങിയ ഉപദേശി അല്ല ഞാൻ, അല്ല. ഹല്ലേലൂയ. 10-26 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾ കൈയടിച്ചില്ലാലും ഞാൻ പ്രസംഗിക്കും, പക്ഷെ ഇതൊരു ദൈവത്തിന്റെ ദൂത, നിന്റെ നിയന്ത്രണം. നിന്റെ തലമുറയുടെ നിയന്ത്രണം, നിന്റെ സഭയുടെ നിയന്ത്രണം. എനിക്കറിയില്ല എൻ്റെ ഈ നാക്കുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്ത് നിപ്പുണ്ട്. ഞാനൊരു ശകലം ഒന്ന് പറയും, സമയം എന്നെ വരട്ടുന്നുണ്ട്. ഒരു 104 ഏഞ്ചലിക് എൻകൗണ്ടറുകളാണ് ബൈബിളിനകത്തുള്ളത്, ദൂതന്മാരുടെ വിസിറ്റേഷൻസ്. 104, 104 എണ്ണം. ഒരു ദൂതൻ്റെ വിസിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു ദൂതൻ്റെ ഏഞ്ചലോളജിയിൽ എഴുതി വെച്ചിരിക്കുന്ന സ്പീഡ് എൻ്റെ ഓർമ്മയിൽ 8 സെക്കൻഡ് കൊണ്ട് അധിപസ്വർഗത്തിൽ നിന്ന് ഭൂമി വരും. കേട്ടില്ല, കേട്ടില്ല. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശിശൂഷകന്മാരും ആക്കുന്നു എന്ന് പറഞ്ഞാൽ ദൂതന്മാർ കാറ്റാകും, ദൂതന്മാർ തീയാകും. അങ്ങനെയാണെങ്കിൽ കർമ്മേലിൽ കത്തിയ തീ ദൂതനാണെന്ന് പ്രസംഗിക്കേണ്ടി വരും. ചെങ്കടലടിച്ച കാറ്റ് ദൂതനാണെന്ന് പ്രസംഗിക്കേണ്ടി വരും. വാഗ്ദത്തോടുള്ളവൻ്റെ വഴി അടച്ചാൽ ദൂതൻ ഇടപെട്ടത് തുറക്കും. നിങ്ങളൊന്ന് സന്തോഷത്തോടെ എൻ്റെ കൂടെ വന്നേ. ഈ ഈ ഈ ഒരു ദൂതൻ മറിയെന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിൻ്റെ മുറിക്കകത്തോട്ട് ഇറങ്ങി, പിന്നെ BTH കഴിഞ്ഞ്, CTH കഴിഞ്ഞ്, BTH കഴിഞ്ഞ്, MDV കഴിഞ്ഞ്, MTH കഴിഞ്ഞ്, അങ്ങനെയൊന്നും ഇരിക്കുമല്ല മറിയ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? 25 ഫയർ മീറ്റിങ്ങിന് പോയി ഒച്ച കേട്ട് ചെവി അടച്ചിരിക്കുമല്ല മറിയ. ഒരു ഗ്രാമത്തിൽ താമസിച്ച പച്ച മണക്കുന്നൊരു പാവം പെണ്ണ്, കല്യാണം ഉറപ്പിച്ച് മുറിക്കകത്ത് കയറ്റി അടച്ചു വെച്ചിരിക്കുമ്പോൾ ഒരു ദൂതൻ മുറിക്കകത്ത് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാച്ച വ്യാഖ്യാനിക്കേണ്ടത്? നിങ്ങളുടെ പിന്നെ 43,000 രൂപയുടെ ബൈക്ക് വന്ന് നിൽക്കുന്ന പോലെ ഒരു ടോറസ് വന്ന് നമ്മുടെ മുറ്റത്ത് കയറുമോ? ടോറസും കണ്ടിട്ടില്ല, ബൈക്കും കണ്ടിട്ടില്ല. ഞാൻ എന്തിനാണ് ഈ വരവ് വന്നെന്ന് ഞാൻ ആലോചിക്കുന്നു. ദൂതൻ മറിയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഒരു വികാരമില്ല, തലയാട്ടോ ആയിക്കോട്ടെ. അമ്മമ്മ അങ്ങനെ ഒന്നും
ഒരു രാത്രി 185,000 പേരുടെ കഴുത്ത് വെട്ടണമെങ്കിൽ ആ ദൂതന്റെ വേഗതയെ കുറിച്ച് ആലോചിച്ച് നോക്കേ. ഒരു ഒരു അയ്യോ എങ്ങനെയാ പ്രസംഗിക്കുന്നത്, ഒരു 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 പാവം ഗ്രാമീണ പെൺകുട്ടിയുടെ മുറിക്കോ തുടങ്ങി വെച്ച് അവക്കൊരിക്കലും പരിചയമില്ലാത്തൊരു സാധനം. ആ മറിയ എവിടെയെങ്കിലും ഇരുന്നിരുന്നേ ആയിരി മുറിക്കാത്തോട്ടിറങ്ങി വെച്ച് അവരോട് ചിന്തിച്ച് പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ന് ഈ സാധനം പ്രിന്റഡാച്ച മേളിൽ നിന്ന് വിട്ട സാധനമായത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്നനം. എനിക്ക് മറിയുടെ നമ്മളാണ് പെട്ടെന്ന് ആത്മാവിലായി എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉരുണ്ട് വീണ് മേശക്കിട്ടൊരു ചവിട്ടുമൊക്കെ ചവിട്ടി നമ്മൾ ആത്മീയതയുടെ അത്യുച്ചകോടിയിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആളുകൾ യോഗത്തിന് വന്നിച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കും, ഒരു വികാരമില്ല ഇരിക്കും ഇങ്ങനെ ഇരിക്കും. ഇതിനിടയ്ക്ക് നമ്മളെങ്ങനെ അവർക്കോട്ട് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒരു കാന്താരി കടിക്കും പെട്ടെന്ന് ആത്മാവ് എന്നെ കള്ളത്തരാന്നറിയോ. ഇതുപോലെ ഒരു കാന്താരി കടിക്കും പോയില്ല മറിയ, പച്ചയാ മറിയ. മറിയോ ചോദ്യം ചോദ്യം കേട്ടോ, ഇതെന്നാ വന്ദനമായത്, ഇതെന്നാ വന്ദനമായത്? ആരോടാ ചോദിക്കുന്നത്? ദൂതനോട്. ദൂതനോട് ഇതെന്നതാ ഇത്? മുറിക്കത്തിറങ്ങി വെച്ച് ദൂതനോട് എന്നാ വന്ദനമായത്? അതിന് ദൂതൻ പറഞ്ഞ മറുപടി കേൾക്കണോ? അതെ ഞാനേ ഒന്നുമില്ല. ദൂതൻ പറഞ്ഞ മറുപടി ഭയങ്കര രസമാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന കിരൂപാകുന്നു. മലയാളം ബൈബിൾ ഇംഗ്ലീഷ് ബൈബിൾ കിടക്കുന്ന ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതെനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടമാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിന്നല്ല, ഞാൻ സാന്നിധ്യത്തിൽ നിന്ന് വന്ന കിരൂപാണ്. ഇച്ചിരി കേട്ടി പറയട്ടെ, ഞാൻ പ്രസൻസിനകത്തുനിന്ന് വന്നയാളാ. ഗ്ലാഡ്സനെ അതിൻ്റെ മേളിൽ മറിയ ഒരു ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടോ? പിന്നെ കോൺവെർസേഷൻ ഉണ്ടോ ഇവർ തമ്മിൽ? ഇല്ല. സാന്നിധ്യം എന്ന വാക്ക് കേട്ടതും മറിയയുടെ ചോദ്യം നിന്നത് ഒരുപോലെയാ. കാര്യം മറിയക്കറിയാം, പ്രസൻസിനകത്തുനിന്ന് ഒരു കാര്യം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര നടക്കാത്ത കാര്യമാണേലും. ഒന്ന് ശരിക്ക് ആരാധിക്കുക. ഈ ഹെവൻ ഓൺ എർത്ത് എന്ന് പറയുന്ന ഈ ചർച്ച് സൂപ്പർ നാച്ചുറൽ റലത്തെ അച്ചീവ് ചെയ്യുന്നത് കെട്ടിടത്തിന്റെ വലിപ്പം കൊണ്ടും ഫാനിന്റെ കറക്കം കൊണ്ടും ആമ മൈക്കിന്റെ ഓഡിയോ കൊണ്ടുമല്ല, അകത്തെ പ്രസൻസ് ഓപ്പറേറ്റ് ചെയ്യണം. ചർച്ചിനകത്ത് പ്രസൻസ് ഇറങ്ങിയാൽ കർത്താവിൻ്റെ ദാസൻ ഗ്ലാഡ്സൺ പാടുന്നതിന് മുമ്പ് മോന് കോഡ്സിലോട്ട് വിരൽ വെക്കുമ്പോൾ ദുരാത്മാക്കൾ അലറാൻ തുടങ്ങും. അബ്ബല്ല നാമാസി പ്രാർത്ഥിക്കടാ 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 ലാത്തനെ മസിയ റഹത്തല രഗസിയ. ആത്മാവുള്ളവൻ ഒന്ന് 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 ചലിച്ചാൽ മതി ആ അന്തരീക്ഷം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ കീഴിൽ. I can't explain. ഞാനൊരു ഒരു പൊട്ട ഉപദേശം പഠിപ്പിക്കുകയല്ല, ഞാൻ ഈ പുസ്തകം നെഞ്ചോടി ചേർത്ത് വെച്ച് പറയാം. ഞാൻ ഈ പുസ്തകമാണ് നിങ്ങളോട് പറയുന്നത്. ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന കെറൂബ് പറഞ്ഞ ദൂത് മറിയ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയല്ല, എനിക്ക് പുരുഷനെ അറിയാൻ വേണ്ട, പക്ഷെ ഞാൻ കൊച്ചിന് ജന്മം കൊടുക്കും. കാരണം എന്നറിയോ, പറഞ്ഞത് പ്രസൻസാണ്. സാന്നിധ്യത്തിൽ നിന്ന് വന്ന ദൂതുകളോട് മറുകൃതി ചോദിക്കരുത്, ചുമ്മാ ആമേൻ പറഞ്ഞേക്കണം. പോട്ടെ പോട്ടെ പോട്ടെ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് യേശുവിൻ്റെ ഉടുപ്പ് മാറി. ഒരു ഭയങ്കര മാറ്റം കേരളത്തിലെ ദൈവസഭകളുടെ മേലെ ഉണ്ടാകാൻ പോവാ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഓ എനിക്കറിയില്ല പാസ്റ്റർ, അറിയില്ല. സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മുടെ റലം, നമ്മുടെ ചിന്തകൾ മാറും. ഗ്ലാഡ്സനെ ഞാൻ തന്നോട് സംസാരിക്കാം. ചിലപ്പോൾ ഇന്ന് രാത്രി ആരാധിച്ചപ്പോൾ ഷാജി പാസ് ചെവി പറഞ്ഞില്ലേ 7:30 നിർത്തണമെന്ന് പറഞ്ഞില്ലേ? ഇനി ഒരുപക്ഷെ പ്രസൻസിനകത്തോട്ട് കയറിയാൽ ചിലപ്പോൾ ആഴ്ചകൾ നിർത്താതെ ആരാധിക്കേണ്ടി വരുന്ന സഭായോഗത്തിന് പ്രസംഗിക്കാൻ മേലാതെ വരുന്ന, അല്ലെങ്കിൽ പ്രസംഗം മാത്രമായി സഭായോഗം തീരുന്ന. ഞാൻ ഈ പറഞ്ഞല്ലേ പുസ്തകത്തിലുള്ള കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അവരുടെ കണ്ണിന് മുമ്പിൽ വെച്ച്, അച്ഛൻ ഈ കണ്ണിന് എന്നാ വേഗതയല്ലേ, കണ്ടോ അച്ഛൻ വിരൽ വരെ അനക്കുന്നത് എനിക്ക് കാണാം, പിന്നെ ഉണ്ടോ 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 അവൻ വിരൽ അനക്കുന്നത് എനിക്ക് കാണാം, അയ്യോ അവൻ വെറുതെ കുഴിച്ചത് പൂതൽ എനിക്ക് കാണാം എനിക്ക്. നമ്മുടെ റെറ്റ് കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എന്തോ ക്യാച്ചിങ് പവർ ആണെന്നറിയോ. ഒരു ദിവസം മനുഷ്യൻ്റെ കണ്ണിൻ്റെ റെറ്റിന 40,000 ഫോട്ടോ എടുക്കുന്നത്, 40,000 സ്റ്റിൽ പെർ ഡേ. ഒരു ദിവസം 40,000 ഫോട്ടോ, രണ്ട് ദിവസം 80,000, മൂന്ന് ദിവസം 120,000, നാല് ദിവസം 160,000, അഞ്ച് ദിവസം 200,000 ഫോട്ടോ, 10 ദിവസം 400,000, ഒരു മാസം 1,200,000 ഫോട്ടോ ആ കണ്ണും കൊണ്ടാണ് ഇരിക്കുന്നത്. ഓർത്തോണം, ഇത്ര ഹൈലി പവർഫുൾ സാധനമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ. അത് ആപ്പിളോ ഓറഞ്ചോ ക്യാരറ്റോ എന്നെങ്കിലും ആകട്ടെ, ആമേ, ഒരു ദിവസം 40,000 ഫോട്ടോ എടുത്താൽ അതിനകത്ത് നിന്ന് കാപ്പിക്കലത്തിൽ നിന്ന് പുക വരുന്ന പോലെ പുക വരും. ഇത് 70 വർഷം 40,000 ഫോട്ടോ വെച്ച് എടുത്തിട്ട് ഇപ്പോഴും ഉണ്ടക്കണ്ണും കൊണ്ട് ഇരിക്കുന്നുണ്ടോ? അതല്ലേ പാടിയത്, ദൈവമേ നീ ഭയങ്കര ആതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാ. ഹല്ലേലൂയാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ, പാസ്റ്ററെ ഉറക്കമില്ല, പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കരുത്, അവർ രാത്രി ഉറങ്ങാനുള്ളതും കൂടെ യോഗത്തിനൊന്ന് ഉറങ്ങി തീർത്തേച്ചിരിക്കുക, ആ സംഗതി പെൻഡിങ് അടിച്ച് കിടക്കുക. ഹല്ലേലൂയ. ആമേൻ. പോട്ടെ, ദൂതിലേക്ക് വരാം. ഈ കണ്ണ് ഇത്രയും പവറുള്ള ഈ മൂന്ന് പേരുടെ 6 കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് പിടിച്ചെടുക്കാൻ മേലാത്ത സ്പീഡിൽ ഉടുപ്പ് മാറി. ആത്മാവ് ആക്റ്റീവായാൽ അറിയാത്ത വേഗത കാര്യങ്ങളിൽ സംഭവിക്കും. ഇവിടെ ഇനി 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 ഒരു 5 മിനിറ്റ് നിങ്ങൾ ഒന്ന് ഹൃദയം ഒന്ന് തുറന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് വരണം പ്ലീസ്. ഇവിടെ എന്നെ മിറക്കിളാ ശായിച്ച നടന്നത്, സത്യം പറ. കൊച്ചു എനിക്ക് ഫിംഗർ തന്ന് ഓളിയും തീരെ താത്തിട്ട്. ഇവിടെ എന്നെ മിറക്കിൾ, അച്ഛൻ ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തുള്ളല്ലേ. യേശു, ഐ കമാൻഡ് ഗെറ്റ് ഔട്ട്, സിറ്റ് ഔട്ട്, ഫയർ, തീയ് ഒന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? പത്രോസിൻ്റെ തലയൊക്കെ ചോദിച്ചപ്പോൾ പത്രോസിൻ്റെ മുടി വളർന്നു. എനിക്കറിയില്ല, ഞാൻ ഈ പുസ്തകം കുത്തി തുളച്ച് വായിച്ചു നോക്കി, എന്തെങ്കിലും നടന്നോന്നറിയാൻ. മനീന്ദ്രെ ഒളിച്ചു കൊടുത്തരാവോ എനിക്ക്, എന്തെങ്കിലും ഒന്ന് നടന്നോന്നറിയാൻ. ഞാൻ ആ ഭാഗത്ത് ഒന്നും കണ്ടില്ല, എനിക്കറിയത്തില്ല. ഒരു ഒരു മൈ ഗാഡ്, ഒരു സൂപ്പർ നാച്ചുറൽ ആണെന്ന് എനിക്ക് തോന്നി. ഒന്നും അവിടെ നടന്നിട്ടില്ല, ഉടുപ്പ് മാറി. പക്ഷേ ഈ സാധനത്തെ ക്യാച്ച് ചെയ്തിട്ട് പത്രോസ് പറയാ, കുടില് പണിയട്ടെ. അമ്മായിയമ്മയ്ക്ക് പനി കൂടിയെന്ന് പറഞ്ഞ് സഭായോഗത്തിന് നടുക്ക് നിറങ്ങിപ്പോയ ആളാ പത്രോസ്. മനസ്സിലായില്ലല്ലേ. ആ പുള്ളി ഒരു കുന്നിന്റെ മേളിൽ വെച്ച് പറയാ, ഇവിടെ ഇരിക്കാം ഞാൻ ചോദിക്കുന്ന പത്രോസ് എത്താൻ എന്താ കണ്ട്? മുഴ മാറിയോ? കുഴ നേരെയായോ? അർബുദം മാറിയോ? കാലിന് നീളം കുറഞ്ഞു? എൻ്റെ കാല് വളർന്നോ? ഞാനിതൊന്നും എതിരല്ല. നമ്മളിപ്പറുന്ന ഗ്രേറ്റ് മിറക്കിൾസ് ഒന്നും അവിടെ സംഭവിച്ചില്ല, പക്ഷെ എവിടെയോ പത്രോസ് എക്സൈറ്റഡായി. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ?